بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بن جليك شنيكو غيوم سالكرمم براورتيكو غيوم

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس البر أن تبلوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب. وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عهدوا والصابرين في البأساء والضراء وحين البأس. ൂമുത്തൂൻ ഒറ്റൊരാഴത്താണ് ഇൻഷാല്ല ഇന്നെടുക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ നമുക്ക് പഠിക്കാനുള്ള ഒരായത്ത് കൂടിയാണ് പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം അല്ലേ വന്ന ആളുകൾക്കൊക്കെ അതറിയാം ആദ്യം മുസ്ലിങ്ങൾ പിന്നെ മക്കയിൽ നിന്ന് അള്ളാഹിൻ്റെ റസൂൽ മക്കയിൽ നിന്ന് പിന്നെ കയബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു പക്ഷേ ആ ജിഹ ആ ഭാഗം എങ്ങോട്ടേക്ക് പോയിരുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് അപ്പോൾ കായബയും കിട്ടും ബൈത്തുൽ മുഖദ്ദസും കിട്ടും മദീനയിൽ വന്നപ്പോൾ പതിനേഴ് മാസത്തോളം റസൂർ അള്ളഹ എങ്ങോട്ടാണ് നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസും മാത്രമായിട്ട് പക്ഷെ റസൂർ അള്ളഹാൻ്റെ പൂതി എന്തായിരുന്നു ഇബ്രാഹിം നബീൻ്റെ കിബില തന്നെ പിന്നെ ആയി കിട്ടാൻ അല്ല കായബ തന്നെ ആയി കിട്ടാൻ അള്ളാഹു ഇങ്ങോട്ടേക്ക് മാറി ഇത് ജൂതന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുഷരിക്കിങ്ങളും പറഞ്ഞു ഇത് മാറുന്നത് പോലെ അവസാനം മുഹമ്മദ് ഞങ്ങളെ ദൈവത്തെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും ആരാധിക്കാനും തുടങ്ങും എന്നൊക്കെ പറഞ്ഞു ഇത് വലിയൊരു കോലാഹല കോലാഹലങ്ങൾ ഉണ്ടാക്കി അന്നേ അള്ളാഹു മറുപടി കൊടുത്തിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും അല്ല ഉണ്ടാവും മുഖം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കൽ മാത്രം വന്നാലും ഇസ്ലാമിലെ പുണ്യം അല്ലേ നമ്മൾ മനസ്സിൽ കൊലാൾക്കാർ വിചാരിക്കുന്ന നിസ്കരിക്കൽ മാത്രം ഇസ്ലാമിലെ പുണ്യം വേറൊന്നിനും ഉണ്ടാവില്ല കറക്റ്റ് നിസ്കരിക്കും വേറെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തും കൂടെ പോയിട്ടുണ്ടാവില്ല അല്ലേ അത് അള്ളാഹ് ആ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് അല്ലാപോലെ ലൈസൽ ബിറ എന്ന് പറഞ്ഞാൽ പുണ്യം ലൈസൽ ബിറ പുണ്യമല്ല അല്ലെങ്കിൽ നന്മയല്ല അന്തുവല്ലു നിങ്ങൾ തിരിക്കുന്നത് വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുന്നതിലൊന്നല്ല എന്തുള്ളത് പുണ്യമുള്ളത് എങ്ങോട്ടേക്ക് കിബലൽ മഷിരിഖ് കിബല നേരെ നിലർത്താം മഷിരിക്ക് കിഴക്കിലേക്ക് അല്ലേ വൽമകരീബ് പടിഞ്ഞാറ് കിഴക്കോട്ടോ പടിഞ്ഞാറേക്കോ ഒന്ന് തിരിക്കുക അഥവാ കായത്തി കണ്ട് തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫലസ് പിന്നെ പൈത്രി കണ്ട് തിരിഞ്ഞിട്ടോ ഈ ജൂതന്മാർ നിങ്ങൾ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടല്ലോ അതൊന്നല്ല ശരിക്കും പുണ്യം തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ കാവക്ക് തിരിയണ്ടേ തിരിയണം ഇതൊരു ടീമിന് മറുപടി കൊടുക്കുകയാണ് ഇത് മാത്രമാണ് ഇസ്ലാം ഇതിൻ്റെ പേരിൽ ഇസ്ലാമിനെ തകർക്കാൻ ജൂതന്മാർ മുഷരിക്കുമ്പോൾ നോക്കിയപ്പോൾ ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്ന അതൊന്നല്ല പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒന്നും തിരിയലല്ല മറിച്ചുവല കിന്ന പക്ഷേ അൽ ബിറ പുണ്യം അല്ലെങ്കിൽ പുണ്യം ചെയ്യുന്നവൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പുണ്യം ചെയ്യുന്നവൻ ബിറു പുണ്യം അർത്ഥോട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പുണ്യം ചെയ്യുന്നവൻ അസ്സാം പുണ്യം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തന ആ ബില്ല സഹോദരിമാരും സഹോദരന്മാരും അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിക്കോ ഒരു മുസ്ലിം ആര എന്ന് ഈ ആയത്തിലുതരുക നന്മ ചെയ്യുന്നവൻ നല്ല യഥാർത്ഥ ആമൻ ആമനെന്നനെ വിശ്വസിക്കുന്നവൻ അവൻ്റെ പേരാണ് ആര്യ മുഗ്മിൻ മിൻ എന്ന് പറഞ്ഞാൽ ആമന ആമനബില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല അള്ളാഹുവിൽ വിശ്വസി അള്ളാഹുവിൽ വിശ്വസിക്കൽ അല്ലേ അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ പണ്ഡിത ലോകം വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള വിശ്വാസമുണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ വിശ്വ വിശ്വാസമുണ്ട് അള്ളാഹ് സുന്ദരമായ നാമങ്ങളുണ്ട് എത്ര നാമമുണ്ട് അള്ളാഹ്ക്ക് എത്ര തൊണ്ണൂറ്റമ്പത് പഠിപ്പിച്ചതുകൊണ്ട് പഠിപ്പിക്കപ്പെടാത്ത ഇഷ്ടം പോലെ അൽമി ലൈബിൽ അള്ളാഹ് ഒളിപ്പിച്ച് വെച്ച നാമമുണ്ട് അതുകൊണ്ടാണ് ടെൻഷൻ വരുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹു മിനി അബുദിഖ് വബിനി അബുദിക്ക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ അവസാനം കാണാം അല്ലേ ഞാൻ നിന്നോട് നിൻ്റെ നാമം മുൻനിർത്തി ചോദിക്കുന്നു നീ പ്രവാചക നീ പഠിപ്പിച്ച നാമങ്ങൾ അതുപോലെ തന്നെ സർ തബിഹീഫി അൽമിൽബി ഐന്ദക് നിന്റെ ഇൽമിൽ വായിബിൽ നീ ഒളിപ്പിച്ച് വെച്ച നാമങ്ങളെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു അന്തജ് അലൽ ഖുർആൻ അറബി അ കൽബി വനൂർ സ്വദിരി ഹമ്മി ഹം വമ്മി അല്ലേ പഠിച്ചവനെ ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്താക്കണം എൻ്റെ പ്രയാസങ്ങള് പോക്കണം ദുഃഖം പോക്കണം ഇത് പ്രാർത്ഥിച്ചാൽ റസൂല ഉറപ്പ് പറയുക ഈ പ്രാർത്ഥന എടുത്തും പ്രാർത്ഥിച്ചാൽ അവൻ്റെ ദുഃഖങ്ങളെ അല്ല പോക്കും അവൻ്റെ ടെൻഷൻ അല്ല നീക്കും പക്ഷെ ലോകത്ത് മാപ്പിളാർ എന്ത് ചെയ്യില്ല ഇത് പ്രാർത്ഥിക്കലില്ല എന്നേ ഉള്ളൂ ഇതേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഓടിച്ചാടി നടക്കും അല്ലാന്ന് റസൂല് പറയും ഇത് പ്രാർത്ഥിച്ചവൻ്റെ ടെൻഷൻ പോക്കും അത് ഉറപ്പാണ് നമ്മൾ ചെയ്യുന്നില്ല കഴിഞ്ഞ ഹൊത്തുബയിൽ പള്ളിയിൽ പറഞ്ഞതുപോലെ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമ്പറുകളുണ്ട് വാട്സപ്പ് ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ പ്രാർത്ഥന തരും സാധാരണക്കാർ കഴിഞ്ഞ ജാമ്യ ഫാറൂഖിൽ ഒരുപാട് പേര് ചോദിച്ചു അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാരാണ് ചെയ്യുക അല്ലേ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകും പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള വിശ്വാസമുണ്ട് അള്ളാഹ്ക്ക് കുറേ വിശേഷണങ്ങളുണ്ട് അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാ എല്ലാം കാണുന്നവനാ ഇതൊരാൾക്കും വകച്ചു കൊടുക്കാൻ പാടില്ല അള്ള കേൾക്കുന്നത് പോലെ കേൾക്കുന്നയാളുണ്ട് എന്ന് വാദിക്കുന്ന മുസ്ലിങ്ങളുണ്ട് അള്ള കാണുന്നത് പോലെ ഇന്ന മഹാൻ കേൾക്കുന്നു അള്ളഹ കേൾക്കുന്നത് പോലെ ഇന്ന മഹാൻ കേൾക്കുന്നു അല്ലേ പിന്നെ നമ്മുടെ നാടുകൾക്ക് വിശ്വാസങ്ങൾ കാണാം പിന്നെ അള്ള അറിയുന്നതൊക്കെ മൊഹീദിഷെഖിനെ പറ്റി പാടി പുകയത്തുന്നത് അൽമല്ല അള്ളാൻ്റെ അയിൽമൊക്കെ എനിക്കറിയാം ഒരിക്കലും പാടില്ല അള്ളാൻ്റെ വിശേഷണം അതാർക്ക് മാത്രമുള്ളതാണ് അള്ളാക്ക് വലം മഹു കുഫുവൻ അഹദ് അള്ളാക്ക് തുല്യനായിട്ടൊരാളുമില്ല ലൈസ കമീസ് ലഹീഷെയ്ൻ അള്ളാഹനെ പോലത്തെ ഒന്നുമില്ല നമുക്കള്ളാനെപ്പറ്റി സങ്കല്പിക്കാൻ സാധിക്കൂല അത് നമ്മുടെ ബുദ്ധിയുണ്ട് നമുക്ക് അള്ളാനെ പറ്റി പോകട്ടെ ഇവിടെ നിശ്ചിത വാഴ്സിൻ്റെ അപ്പുറത്തേക്ക് സൗണ്ട് വന്നാൽ നമ്മൾ കാതിൽ ഉൾക്കൊള്ളാൻ പറ്റൂല അല്ലേ നമ്മൾ പലതും കാണാൻ കഴിയുന്നില്ല കേൾക്കാൻ കഴിയുന്നില്ല നമ്മൾക്ക് ആകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയൂല അത് ഉറപ്പാണ് നമ്മൾ ഇസ്ലാം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഇസ്ലാം സത്യാണെന്ന് പഠിച്ചു വെക്കുക ഇസ്ലാം സത്യാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പരിപൂർണമായി കീഴതുങ്ങും ഇസ്ലാമിലേക്ക് അല്ല പറയുന്നത് പോലെ ഇതാണ് അള്ളാഹിലുള്ള വിശ്വാസം പിന്നെ അള്ളാൻ്റെ റുബൂബിയത്തിൽ വിശ്വാസം എന്ന് വെച്ചാൽ മഴ തരുന്നവൻ ആകെ പിന്നെ വെള്ളം തരുന്നവൻ അന്നം തരുന്നവൻ ഒക്കെ ആരാണ് അള്ള അതിനൊപ്പം ഉലൂഹിയത്തിലുള്ള വിശ്വാസം ഈ തരുന്ന റബ്ബിന് വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ദ്വായ ചെയ്യാൻ പാടുള്ളൂ സഹായം ചോദിക്കാൻ പാടുള്ളൂ ഒരാളോടും കൈ നീട്ടുന്നത് മുകളിലേക്കാണ് അല്ല ഉത്തരം തരാനാ കുർ എത്രയോ ആയത്തുകളിലുണ്ട് ഞാൻ അവർക്ക് മതിയാകുന്നവനാണ് നിങ്ങൾ എന്നോട് ദ്വായ ചെയ്തോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്നെപ്പറ്റി ചോദിക്കുന്നവരോട് പറയണം റസൂലെ ഞാൻ അവരുടെ സമീപത്തുണ്ട് അവരുടെ ഉത്തരം കൊടുക്കാൻ തെറ്റ് ചെയ്ത ആളുകളോട് പറയൂ റസൂലെ പിന്നെ അവർ നി അള്ള റഹമ്മത്തിനെ തൊട്ട് നിരാശപ്പെടേണ്ട എല്ലാ തെറ്റും അല്ല പുറത്തു വരും അപ്പോൾ ഏത് സഹായ തേട്ടവും പ്രാർത്ഥന ആരോട് മാത്രം അള്ളാഹനോട് കാരണം ലോകത്തുള്ള മുഴുവൻ ആളുകൾ നമ്മൾക്ക് നന്മ വിചാരിച്ചാൽ അല്ല വിചാരിച്ചില്ലെങ്കിൽ കിട്ടൂല ലോകത്തെ മുഴുവൻ ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചാൽ അല്ല വിചാരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനും കഴിയൂല അത് അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും തേട്ട മുഴുവനും ആരിലേക്കാണ് അള്ളാഹുരേ ഇതാണ് ഈ മൂന്ന് വിശ്വാസം നമ്മൾക്ക് വേണം അള്ളാഹാൻ്റെ അസ്മാ വസിഫ നാമങ്ങൾ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് സൃട്ട് പരിപാലകനാണ് റബ്ബ് എന്നുള്ള വിശ്വാസം അതുകൊണ്ടാണ് അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് മൂന്ന് ഉലൂഹിയത്തിൽ ഈ ആരാധിക്കപ്പെടാനുള്ള അർഹത ആർക്ക് മാത്രമേ ഉള്ളൂ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ ഇതാണ് സത്യത്തിൽ പുണ്യവാൻ എന്ന് പറയുന്നത് ഇങ്ങനെ അള്ളാഹുൽ വിശ്വസിക്കുന്നവനാ മാത്രമല്ല വൽ വല്യമിൽ ആഹിരി പരലോകത്ത് വിശ്വസിക്കുന്നവനാണ് മുമ്പ് ഇവിടെ പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട് പരലോകുണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട് പക്ഷേ ആ ആ നമ്മൾ എന്ത് ചെയ്യുന്നില്ല മലി ചെയ്യുന്നില്ല നമ്മൾ ഇവിടുത്തെ എല്ലാം ഭംഗിയാക്കുന്നുണ്ട് അല്ലേ ഇവിടുത്തെ എല്ലാം ഭംഗിയാക്കും എത്ര വട്ടം നമ്മൾ ചെയ്യും എത്ര വട്ടം ആലോചിക്കും എൻ്റെ ഇന്നത്തെ ഇഷാ നിസ്കാരം വരെ എത്ര നിസ്കാരം അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് ഉറപ്പില്ല ചിന്തിക്കലുണ്ടോ നമ്മൾ നന്മ അല്ലെ റസൂൽ കരീം സലഹ പറയുന്നില്ലേ ഒരു മനുഷ്യൻ്റെ ശരീരം നരകത്തിൻ്റെ സ്പർശിക്കൂല എന്താ കാരണം അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് അള്ളഹാനെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന വ്യക്തി അല്ലേ നരകത്തിൻ്റെ തീ സ്പർശിക്കാത്ത രണ്ട് കണ്ണുകളുണ്ട് ബക്കാമിൻ ഹഷിയത്തില്ല അള്ളാനെ പിടിച്ച് കരയുന്നവൻ അതുപോലെ തന്നെ അള്ളാൻ്റെ തണൽ ലഭിക്കുന്നവൻ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം കാര്യം ഓർത്ത് കരയുന്നവൻ എൻ്റെ പണി പോയല്ലോ എനിക്ക് കടം വന്നല്ലോ എൻ്റെ കുടുംബത്തിൽ നിന്ന് സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് കരഞ്ഞു പോയിട്ടുണ്ട് ആരും ഉണ്ടാവില്ല വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒറ്റക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രയാസങ്ങൾ ഓർത്തിട്ട് മരണത്തെ ഓർത്തിട്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ട് പക്ഷെ എത്ര ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് അള്ളാൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന രംഗം ഖുറാൻ പറയുന്നുണ്ട് മനുഷ്യ അലം ബി ഒറ്റ ചോദ്യമേ ഉള്ളൂ അവൻ അവൻ അറിയുന്നില്ലേ ആര് കാണുന്നുണ്ടല്ലം അള്ള കാണുന്നുണ്ട് ആലമീൻ അള്ളാൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ എങ്ങനെ ഒറ്റക്കൊറ്റ ഒറ്റക്കുണ്ടാകും ഒരാളും സഹായിക്കാൻ സഹായിക്കാനുണ്ടാകൂല്ല നല്ല നേതാവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലേ പിന്നെ കഴിഞ്ഞ നേതാവ് മരിച്ചപ്പോൾ എന്തൊക്കെ ഡയലോഗ് അടിച്ചോ അതൊക്കെ ഒന്നും കൂടി പൊടി തട്ടിയിട്ട് ഒന്നും കൂടി മൊഞ്ചാക്കിയിട്ട് പ്രസംഗിക്കാനാളുണ്ടാവും അതുപോലെ തന്നെ കരിങ്കുടി കെട്ടാനാളുണ്ടാവും ഉച്ചവരെ അർത്താലായിരിക്കും മയ മയ്യത്തറിയുന്നുണ്ടോ ഇത് അല്ലേ ഓൻ്റെ മോള് പതാക പതിപ്പിക്കും ആകാശത്തേക്ക് വിടിവരും പലതും ഉണ്ടാവും പക്ഷേ ഒരു ഉപകാരവും ഇല്ല മരിച്ച മരണത്തോടുകൂടി ഓൻ ഒറ്റക്കായി ഈ അനുയായികൾ ആ ഇപ്പോൾ ആ സ്ഥാനം കൂടി നമുക്ക് കിട്ടുമല്ലോ ഒരു സ്കൂളിൻ്റെ മാനേജർ ഓ ഒരു പോസ്റ്റ് പുതിയ വരുമല്ലോ മുമ്പ് അടുത്ത വയസ്സിനെപ്പറ്റി ചിന്തിച്ച് ജോയിൻറ്റ് സെക്രട്ടറി ആണെങ്കിൽ ഇനി അടുത്ത സെക്രട്ടറി ഞാൻ തന്നെയായിരിക്കും ഓൻ അതിനെപ്പറ്റി ചിന്തിച്ച് അല്ലേ കുടുംബക്കാരാണെങ്കിൽ സ്വത്തോഹരി വയ്ക്കുന്നതിനെപ്പറ്റി ചിന്തിച്ച് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും കൂടി പോയി സ്നേഹം എല്ലാവരും ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ പിന്നെ ഒരാൾ മരിച്ചിട്ട് മയ്യത്ത് കവറടക്കരുത് എൻ്റെ പൈസ തീർക്കാനുണ്ട് എന്ത് ദുബൈത്തെ കെ എം സി സിൻ്റെ ടീമ് ഒന്നിച്ച് ശേഖരിച്ചിട്ട് കടയേറ്റപ്പോഴാണ് ആ മയ്യത്ത് എന്ത് ചെയ്തത് കബർ വിട്ട് കബറടക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് നോക്കിയേ ആ മനുഷ്യൻ മരണത്തോടു കൂടി പിന്നെ ആളുകൾക്ക് ആ അലിവും കേതൊക്കെ പോയി മരിച്ചാൽ വേണ്ട ആർക്കും വേണ്ട അത്രയേ ഉള്ളൂ ലോകത്ത് നമുക്കങ്ങനെ ഓർക്കാൻ കഴിയാൻ മറവി തരും അങ്ങനെ മറവി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകേയില്ല അല്ലേ ഇത്രയേ ഉള്ളൂ കൂടി നമ്മൾ ഒറ്റക്കായി പിന്നെ നീ പോകുന്നത് ഇവിടുത്തേക്കാണ് ഖബറിലേക്കാണ് അവിടെ കൃത്യമായി അള്ളാൻ്റെ പിന്നെ ഫിത്തിനകളുണ്ട് ഖബറിൽ അതാബുകളുണ്ട് അല്ലേ ഫിത്തിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ചോദ്യമാണ് ഫിത്തിന ഏതാണ് മൂന്ന് ചോദ്യം നിൻ്റെ റബ്ബാര നിൻ്റെ ദീനേത ന്യൂസിലാശ്രമമായി കാണിച്ച ഇദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട് ചോദ്യത്തിന് ഉത്തരം നല്ല ആളുകൾക്കേ പറയാൻ പറ്റൂ പറ അള്ളഹാനെ പറ്റി പറഞ്ഞവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല ശരിക്കും മുസ്ലിമായവർക്ക് ഉത്തരം പറയും കഴിയാത്തോ ഒരു ഒരു അടിച്ചാൽ അവൻ്റെ പിന്നെ ആ പർവ്വതം മണ്ണായി പോകുന്ന രീതിയിൽ ആ ദണ്ട് കൊണ്ട് അടിവരിക ആ അട്ടഹാസം ലോകത്തുള്ള എല്ലാവരും കേൾക്കും മനുഷ്യരും ജിന്നും ഒഴികെ ഒരു തവണയാണോ അടിയുള്ളത് അല്ല ഒരുപാട് തവണ രാവിലെയും വൈകുന്നേരവും സ്വർഗ്ഗചിത്രം നരകചിത്രം നമ്മളെ വിശ്വാസം ഇങ്ങനെയാണ് നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ മറന്നുകയാണ് പിന്നെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ് നിസ്കാരം ഒഴിവാക്കിയവനെന്താ ശിക്ഷ വരൽ ഈ ഖബറിൽ കിയാമെന്നാൾ വരെ ശിക്ഷ എന്താ നിസ്കാരം ഒഴിവാക്കിയവൻ ചെരിച്ചു കിടത്തിയിട്ട് വലിയ പാറക്കല്ലുകൊണ്ട് തലയിലേക്ക് തല ചീഞ്ഞരക്കും എന്താ കാരണം പറഞ്ഞത് അള്ള കൊടുത്ത സുഖത്തിൽ കിടന്നുറങ്ങി അല്ലേ എല്ലാ സുഖവും കിട്ടി വ്യാഴാഴ്ച രാത്രിയൊക്കെ രണ്ട് മണിവരെ പ്രോഗ്രാം പിന്നെ വീക്കെൻഡാണ് പിന്നെ കോഴിക്കോട് ജില്ലാ പരിപാടി കണ്ണൂർ ജില്ലാ പരിപാടി തിരുവനന്തപുരം ജില്ലാ പരിപാടി ഈ ജില്ലാ പരിപാടിയില്ലെങ്കിൽ അടുത്ത ജില്ല പരിപാടിയിൽ സഹായിക്കുന്ന ആളായി ഒക്കെ പോയി രണ്ട് മണിക്ക് കിടന്നുറങ്ങി സുഭയില്ല സുഭയില്ല വെള്ളിയാഴ്ച രാവിലത്തെ സുഭയാണ് ആഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരം ഈ ശ്രേഷ്ഠമായ സംസ്കാരമാണ് ആർക്കില്ലാത്തത് മുസ്ലിങ്ങൾക്കില്ലാത്തത് ഇനി ഏത് ദിവസമായിക്കോട്ടെ അസറില്ല പിന്നെ സുഭയില്ല ഓരോരോ നമ്മൾ സ്വന്തം ആലോചിച്ചാൽ മതി ഉണ്ടോ ഇല്ല എന്നുള്ളത് അല്ല കൊടുത്ത സുഖത്തിൽ കിടന്നുറങ്ങിയ വ്യക്തിക്ക് മരിച്ച കിയാമെന്നാൾ വരെ കബറ് കിട്ടുന്ന ശിക്ഷയാണിത് പിന്നെ ഈ ശിക്ഷ ആർക്കാണ് ഖുർആൻ അല്ല കൊടുത്തിട്ട് ഖുർആാൻ ഓതാത്ത വ്യക്തിക്ക് എല്ലാവരും ഇന്ന് വൈറലായിട്ട് കണ്ട വീഡിയോ ആണ് അത് വാട്സപ്പ് കണ്ടി കഥ പറയുന്നില്ല അല്ലേ ഖുർആാനും പിന്നെ മൊബൈലും അല്ലെ എല്ലാവരും കണ്ടതാണ് പറയുന്നില്ല ആ സത്യാണത് അല്ലേ വീട്ടിൽ നിന്ന് മൊബൈൽ എടുക്കാൻ പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് പോയി ഒറുക്കും ഇന്ന് കുറാൻ ഓതാൻ പറഞ്ഞത് നാളെ ഓതൂല ഞാൻ മുമ്പും പറയലുണ്ട് പത്രങ്ങൾ നമ്മൾ വായിക്കും ഫേസ്ബുക്ക് പിന്നെ നോക്കും ഒക്കെ നോക്കും ഏതെങ്കിലും വിട്ടോയോ നോട്ടിഫിക്കേഷൻ ഉണ്ടോ മെസ്സേജ് ഉണ്ടോ ആരെങ്കിലും പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ കമൻസ് എത്രയുണ്ടോ എല്ലാം നോക്കും അല്ലേ പക്ഷെ അള്ളാഹിൻ്റെ ഖുർആാനോ ഒരു പേജോതാ നമുക്ക് സമയം പോലും രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ നിന്നിട്ട് കണ്ണുവേദനയ്ക്ക് കടന്നു നോക്കും ചെരിഞ്ഞുകൾ നോക്കും അല്ലേ എന്തൊക്കെ രീതിയിൽ നോക്കും ഖുർആാനുമായിട്ട് ബന്ധം ഇല്ല ഖുർആാൻ അവഗണിക്കുന്ന വ്യക്തിക്ക് ക്യാമത്തുന്നാൾ വരെ കിട്ടുന്ന ശിക്ഷയാണിത് രണ്ട് കളവ് പറയുന്ന വ്യക്തിയെ ഇരുത്തിയിട്ട് ഈ ഭാഗത്തൂടെ ഇടത് ഭാഗത്തു കണ്ണിലൂടെ മൂക്കിലൂടെ ഇരുമ്പിൻ്റെ കൊക്ക പ്രവേശിപ്പിച്ച് ത ഈ കഴുത്തിലൂടെ പുറത്തേക്കെടുക്കും തല പൊട്ടിക്കും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കളവ് പ്രചരിപ്പിക്കുന്നയാൾ ഇന്നും ഈ ഉപകരണം തീർത്തുവി തന്നെയാണ് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുകയാണ് ഓരോ വാർത്തയെ അല്ലേ ഇന്നത്തെ പട ഇന്നത്തെ പടയി സൗദി അറേബ്യത്തെ ഫീസ് കുറച്ച് എന്നുള്ളത് അത് ഇന്നും പടായിയായി മാറി ഇപ്പം ഇതുവരെയുള്ള നാട്ടിൽ നിന്ന് ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോന്നുള്ള ഇതായിരുന്നു ഇന്നത്തെ വേണം പോലീസ് റിപ്പോർട്ട് അങ്ങനെ സംഭവം ഉണ്ടാകുന്നില്ല ഒരുതരം മാനസിക അസ്വസ്ഥതയിൽ നിന്ന് കുട്ടികൾ ഉണ്ടാക്കുന്ന കഥകളാണ് മാത്രമല്ല തട്ടിക്കൊണ്ടു പോകപ്പെട്ട എല്ലാ കുട്ടിയും രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് സെയിം കേസ് ഒരിക്കൽ ഒരു വിഷയം പോലീസ് പിടിച്ചാൽ അതേ സെയിം കേസ് നാട്ടിൽ ഇതുവരെ ഉണ്ടാകലില്ല എന്ന് പറഞ്ഞ് വേറൊരു ഭാഗത്ത് വേറെ കാണാം പിന്നെ ഭർത്താവിനെ പിന്നെ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ കുട്ടീനെ ഒഴിവാക്കിയിട്ട് ആരുടെ കൂടെ പോയി പിന്നെ അതിൻ്റെ പിറ്റേന്ന് കാണാം ആ സ്ത്രീ പിന്നെ ആ സ്ത്രീയെയും ഒളിച്ചോടിയ കാമുകൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജീവിക്കുന്ന ഏതോ ഭർത്താവിൻ്റെ ഭാര്യേൻ്റെ ശരിക്കുള്ള ഫോട്ടോ ആണത് അവരൊന്നിച്ചിപ്പോഴും ജീവിക്കുന്നുണ്ട് നമ്മളിതെന്താണ് ഷെയർ ചെയ്യുകയാണ് അർജൻറ് ഷെയർ അർജൻറ് ഷെയർ അല്ലേ ഇതാ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനായത് അല്ല നമ്മളെ ഏൽപ്പിക്കാത്ത പണിയായത് കളവ് പറ പ്രചരിപ്പിക്കുക ഇത് ദീനിൻ്റെ പേരിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് പത്താക്ക് ചെയ്താൽ ഇങ്ങനെ കിട്ടും ഇത് നൂറാക്കി ചെയ്താൽ ഇങ്ങനെ കിട്ടും അല്ലാൻ്റെ റിസോർട്ട് പഠിപ്പിച്ചിട്ടില്ല നമ്മൾ ഈ പിന്നെ ഓവർ പിന്നെ ഒരു എന്തോ ഒരു ഒരു നമുക്കൊരു അനുഭൂതി കിട്ടുന്നതാകുമ്പോൾ ഒന്നാടെ ശ്രദ്ധിക്കണോ എന്തോ തിരികെ ഉണ്ടാവും ഇപ്പോ കുട്ടികളെ ബിസ്മില്ലായി തവക്കൽ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞോ എന്നാൽ ഇതൊന്നും ഉണ്ടാവൂല പറഞ്ഞേക്കല്ലേ ശരിയാ ഇത് ഉണ്ടാവില്ല ഉണ്ടാവൂലെന്നള്ള പറഞ്ഞിട്ടില്ല അള്ളാഹുൽ തവക്കൽ ചെയ്താൽ തട്ടിക്കൊണ്ടുപോകാന്നാണോ കുട്ടികൾ മരിക്കും നമ്മൾ മരിക്കും പക്ഷെ നമ്മൾ എങ്ങനെയാണ് മരിക്കുന്നത് തവക്കൽ ചെയ്തിട്ടാണ് മരിക്കുന്നത് ഹാലാസ് അതിന് ഇങ്ങനെ പല മോഡലിൽ ആൾക്കാർ ഉണ്ടാക്കുക അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു വാർത്ത നമ്മൾ എന്തു ചെയ്യരുത് സത്യമല്ലാത്തത് പ്രചരിപ്പിക്കരുത് പല മനസ്സും വേദനിക്കും പല കുടുംബവും തകരും വ്യക്തിപരമായിട്ട് നമ്മൾ ഏത് സംഘടനയിൽപ്പെട്ട വ്യക്തിക്കും വ്യക്തിപരമായ തെറ്റു വന്നാൽ വ്യഭിചാരമാകട്ടെ കള്ളുകൂടിയാകട്ടെ എന്തോ ആകട്ടെ അയാളുടെ അറിവിൻ്റെ കുറവോ സാഹചര്യം കൊണ്ടോ വേറെ ഏതെങ്കിലും മാനുഷികപരമായ ന്യൂനത കൊണ്ടോ അബദ്ധം വരാം അത് വീഡിയോ പകർത്തി അല്ലെ അതിങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ചോദിക്കുക ഇപ്പോൾ ക്യാമറ ഇങ്ങനെ വരിക അത് പ്രചരിപ്പിക്കുക അങ്ങനെ പുളകം കൊള്ളാൻ നല്ല നമ്മൾ ലഭിച്ചിട്ടില്ല തെറ്റു ചെയ്ത വ്യക്തി പഠിച്ചവനെ പുറത്തേറിഞ്ഞ നല്ല അയാൾക്കും ചെയ്തു കൊടുക്കും പുറത്ത് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വേക്കലായിരിക്കും ഈ ശിക്ഷയാണ് കിയാമനാൾ വരെ നാൾ വേറെ ഉണ്ട് കേട്ടോ മൂന്നാമത് താഴ്ഭാഗം ഇടുങ്ങിയ മുകൾ താഴ്ഭാഗം വിശാലമായ മുഗൾ ഭാഗം ഇടുങ്ങിയ തീ കുണ്ടാരത്തിൽ വസ്ത്രം ധരിക്കാത്ത താണും മണ്ണും എന്തുരുങ്ങുന്നു ആരാണ് ഇത് ജിബിരി എന്ന് ചോദിച്ചപ്പോൾ ജിബിരി പറഞ്ഞ റസൂലെ ഇവർ വേഷ്യയായ വേഷ്യകളാണ് ആണാണ് പെണ്ണാണ് അല്ലേ മാംസം വിളിക്കുന്നവരാ അതുകൊണ്ട് ആ തെറ്റിലേക്ക് നമ്മൾ പോകാതിരിക്കുക കണ്ണ് കൊണ്ട് വൃത്തി എടുക്കുകയാണ് കാത് കൊണ്ട് വൃത്തി എടുക്കെടുക്കുക നാവ് കൊണ്ടിത് പറയുക കൈകൊണ്ട് സ്പർശിക്കുക കാല് കൊണ്ട് അതിലേക്ക് നടന്നെടുക്കുക ഈ തെറ്റൊക്കെ ചെയ്യുമ്പോൾ ബർസഹിൽ കിട്ടുന്ന ശിക്ഷയാണിത് ഖബറിലും നാലാമതാണ് ഏറ്റവും ഗൗരവം രക്തത്തിൻ്റെ പുഴയിൽ ഒരാൾ അങ്ങോട്ട് അക്കരയിലേക്ക് ഇക്കരയിലേക്ക് നീന്തുന്നു കരയോട് അടുക്കുമ്പോൾ ഇയാൾ ഒരാൾ എറിയുന്നു കയറ്റുന്നില്ല അക്കരയിലേക്ക് നീന്തുന്നു അവിടുന്ന് കയറി കിട്ടുന്നു ഈ പുഴയിൽ ഇങ്ങനെ തളർന്നു പോകുക ഏത് പുഴയിൽ ഈ രക്തത്തിൻ്റെ പുഴയിൽ ആരെന്ന് ചോദിച്ചപ്പോൾ പലിശ തിന്നുന്ന വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയാണ് ഇത് ഇത് നാലും ഗൗരവമുള്ളതാണ് ഗൗരവുള്ളതാണ് നൂറിയാൽ പലിശയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഒഴിവാക്കും പക്ഷെ വലിയ പലിശ ഒക്കെ വരുന്നുണ്ട് മാഷ് പിന്നെ ഡ്യൂട്ടി കയറി പെൻഷനാകുന്ന സമയത്തേക്ക് ഒരുപാടുണ്ടാവും അപ്പോൾ പിന്നെ അതുകൊണ്ടൊരു അജ്ജന് വരുന്നവരെ കാക്കുകയുണ്ടാവും അല്ലേ അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടാവും നമ്മളതുമായിട്ട് ബന്ധപ്പെടരുത് പലിശ വാങ്ങൽ മാത്രമല്ല കൊടുക്കരുത് എഴുതരുത് സാക്ഷി പോലും നിൽക്കരുത് ഏറ്റവും ചെറിയ പലിശ എന്ത് പോലെയാണ് നറസുൽക്കരി സുവാസം പറഞ്ഞത് സ്വന്തം ഉമ്മാന വ്യഭിചരിക്കുന്നതിനെ പോലെ അല്ലെ ഉമ്മാന കെട്ടിയിട്ട് ഉമ്മാൻ്റെ വസ്ത്രം അഴിച്ച് തന്നെ ഉപയോഗിക്കുക ആ മനുഷ്യൻ മനുഷ്യനല്ലല്ലോ എന്നാൽ അതിനേക്കാളും തെറ്റാണെന്ത് ഏറ്റവും ചെറിയ പലിശ അപ്പം നമ്മൾ നാലും ശ്രദ്ധിക്കണം അതാണ് വല്യോമിൽ ആഹിർ പരലോകത്തിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്നവനാണ് അള്ളാൻ്റെ മുമ്പിൽ കൃത്യം കണക്ക് പറയണം മഹ്ഷറിലെത്തിയാൽ സ്വർഗമുണ്ട് നരകമുണ്ട് ഞാൻ എങ്ങോട്ടേക്ക് പോകും എൻ്റെ ഗ്രന്ഥം വലത്ത് കിട്ടുമോ വേക്ക് കൂടെ കിട്ടുമോ സുറാത്തുപാലത്തിൽ ഞാൻ കുടുങ്ങോ ഇല്ലേ ഓരോരുത്തരും സ്വന്തം സ്വന്തം ചിന്തിച്ചാൽ മതി അത്രയേ ഉള്ളൂ അല്ലേ അടുത്തത് വൽ മല ഇക്ക മലക്കുകളിലുള്ള വിശ്വാസം അവനാണ് പുണ്യം ചെയ്യുന്നവൻ മലക്കുകളിലും വിശ്വസിക്കണം അല്ലേ അള്ളാക്ക് എത്ര മലക്കളുണ്ട് എണ്ണം പറഞ്ഞ അറിയില്ലേ മലക്കൾ എന്നറിയില്ലേ ആ മഷാ അല്ലാ ഒക്കെ ഒരുപാടുണ്ട് അല്ലേ അള്ളാൻ്റെ ജുനു പട്ടാളം എന്നാണ് നമുക്ക് അറിഞ്ഞുകൂടെ ബൈത്തിൽ മോറുണ്ട് അല്ലേ ആകാശത്ത് ഒരു സമണ എത്ര മലക്കുകളിൽ കയറി ഇറങ്ങുന്നുണ്ട് എഴുപതിനായിരം ഒരിക്കൽ കയറിയ മലക്ക് പിന്നെ കയറുന്നുണ്ടോ ഇന്നും കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് ഒരിക്കൽ കയറിയ മലക്ക് പിന്നെ എന്തു ചെയ്യുന്നില്ല അങ്ങോട്ട് കയറുന്നില്ല അത് അള്ളാൻ്റെ ജുനുദാ അള്ളാൻ്റെ സൈന്യ അത് അല്ലേ അതിൽ ഏറ്റവും ലീഡർ ആരാണ് ജിബിരിയിലാണ് എന്താ ജിബിറീലിൻ്റെ ഡ്യൂട്ടി വഹിയൊക്കെ എത്തിക്കലാണ് അതുപോലെ പർവ്വതത്തിൻ്റെ ചെടികളുടെ മലയ്ക്ക് മീക്കായിലുണ്ട് കാഹളത്തിൽ പോകുന്ന ഇസ്രാഫിയിലുണ്ട് അല്ലേ പിന്നെ ഒരു തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടി പറയുകയാണ് പിന്നെ റൂഹിനെ പിടിക്കുന്നതോ മലക്കുൽമോത്ത് മശാ അസ്രായിൽ അതുകൊണ്ട് തീർക്കാൻ വേണ്ടി പറയാനുണ്ട് അസ്രായിൽ എന്ന് പറയലുണ്ട് ഖുർആൻ ഹദീസിലൊന്നും വരാത്തൊരു പദാണത് സു പഠിപ്പിച്ചിട്ടില്ല ഇസ്രായേലി കഥകളിൽ നിന്ന് വന്നതായിരിക്കാം എന്തായിരുന്നാലും റസൂൽ റസൂർക്കരീം സാസം പഠിപ്പിച്ചിട്ടില്ല ഖുർഹാനും കാണുന്നില്ല ഖുർആൻ ഉപയോഗിച്ച പദം മലക്കുൽ മൗത്ത് മരണത്തിൻ്റെ മലക്ക് ഒരു മലക്കല്ല റോഹിനെ പിടിക്കുന്നത് ഒരുപാട് മലക്കുണ്ടാകും അതിൽ മലക്കുൽ മൗത്ത് ശരീരത്ത് കയറിയിട്ട് എന്ത് ചെയ്യും പിടിക്കും അപ്പോഴും തലക്ക് ചുറ്റു ഭാഗത്തും വന്ന് മലക്കയണം പുറത്തൊക്കെ ഇട്ട് അടിക്കാൻ അല്ലേ പിന്നെ നല്ല ആൾക്കാരല്ല എല്ലാവരും അടിക്കേണ്ട ആവശ്യമില്ല ചീത്ത ആൾക്കാരെന്ത് ചെയ്യും പുറത്തും മുഖത്തൊക്കെ അടിക്കും റൂഹിനെ കൊടുക്കൂലല്ലോ അപ്പോൾ അങ്ങനെ പറിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് നല്ല ആൾക്കാരോട് സന്തോഷം അറിയിക്കും എന്നിട്ട് ഈ റൂഹിൽ മലക്കൽ മോത്ത് ശരീരത്തിൽ കയറിയിട്ടാണ് അതിനുമെല്ലാം ഊരിയെടുക്കുന്നത് അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്തു മാറാകട്ടെ ഇങ്ങനെ മലക്കുകളുണ്ട് അതുപോലെ ഇസ്രാഫീൽ കാഹളത്തിലൂതുന്നുണ്ട് റിസുളത പറയുന്നുണ്ട് എങ്ങനെ നിങ്ങൾ സന്തോഷിച്ച് ചിരിക്കും ഊതുന്ന മലക്ക് ആ പിന്നെ അള്ളാഹിൻ്റെ അനുവാദം കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കുക കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ഊതും അന്ന് ഒരാൾക്കൊരാൾ വേണ്ടതായി വേണ്ടായിരിക്കും ആ നിലക്ക് മലക്കുകളെ പറ്റി മലക്കുകളിലുള്ള വിശ്വാസം പിന്നെ ഒപ്പം കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ബോധം വേണം നമ്മുടെ എല്ലാ നന്മതിന്മകൾ എഴുതി വെക്കുന്നുണ്ട് മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട് അല്ലേ ആരും ഏ റക്കീബിന് അതീത് എന്ന് കുറയാനുണ്ട് അല്ലേ അപ്പോൾ റക്കീബ് വലത്തേ മലക്കും അതീത് അടുത്തേ മലക്കും എന്ന് ധാരണ നാട്ടുന്നേ ഉണ്ടല്ലുണ്ട് റക്കീബിന് അത്തീത് തന്നെ സൂക്ഷ്മമായ നിരീക്ഷകർ എന്നാണ് അതിൻ്റെ അർത്ഥം മലക്കുകളുടെ പേരല്ല മലക്കുകളുടെ പേരല്ല അതൊരു ഒരു ധാരണ വന്നതാണ് കേട്ടോ അത് മനസ്സിലായില്ലേ മലക്കാണ് എഴുതുന്നത് ഇല്ലല്ല ഇല്ല ഇല്ല റക്കീബ് അതീത് എന്ന പേരല്ല അത് ഖുർആൻ സൂറത്ത് കാഫിൽ ഇത് എത്തലക്കൽ മുത്തലക്കി അനി അനി ഷിമാലി അനി ലമീനു അനിഷിമാലി ഖൻ മായം കൗലിൻ ലദൈഹി റക്കീബുൻ അതീദ് അവൻ്റെ അടുക്കൽ റക്കീബായിട്ടുള്ള അതീതായിട്ടുള്ള ഒരാളില്ലാതെ എന്ത് ചെയ്യുന്നില്ല അവനൊന്നും വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സൂക്ഷ്മമായ ഇവിടെ നിങ്ങൾ മുറാഖബെന്നൊക്കെ കാണാം പോലീസ് സ്റ്റേഷനിലൊക്കെ റൂമിലുണ്ടാവും അല്ലെങ്കിൽ ഈ പിന്നെ മുറാഖിബീങ്ങൾ ഇവിടുണ്ടല്ലേ നിരീക്ഷകന്മാരാണ് അത് പിന്നെ ഈ സി എ ഡി ബാഹി സീങ്ങളെ പോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു റൂമിലുണ്ടാവും പിന്നെ അതുപോലെ തന്നെ അത്തൊരീ മുറാക്കബും ബിൽ ക്യാമറ ഈ റഡാർ അല്ലെങ്കിൽ പിന്നെ റഡാർ ആറ് വെച്ച് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് അതാണ് ആ പിന്നെ റക്കീബ് എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ കേട്ടോ അപ്പം മലക്കുകൾ എഴുതി വെക്കുന്നുണ്ടെന്നൊരു ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം നമ്മളിലൊക്കെ ഇങ്ങനെ പേര് ഇതിലൊക്കെ ആയിരിക്കും നമ്മളത് ഉണ്ടാകുക നമ്മളതിൽ കാതിൽ വശാന്തൊക്കെ എഴുതുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ തമാശക്ക് പോലും പറയാറുണ്ട് പിന്നെ ഞാനുണ്ട് പറയാം നിങ്ങളുടെ ഇളക്കിക്കളി നോക്കാം അതൊക്കെ കുഫ്രായി പോകുന്ന തെറ്റാണ് എല്ലാം എഴുതി വെക്കും എല്ലാം എഴുതി വെക്കും പിന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന് രോഗം എന്നിങ്ങനെ ഏങ്ങൽ ഉണ്ടായിരുന്നു ഏങ്ങുമല്ലോ അല്ലേ അപ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ച ഒരാൾ പറഞ്ഞു പിന്നെ ഈ ഏങ്ങൽ പോലും മലക്കുകൾ എഴുതി വെക്കും ചരിത്രത്തിൽ കാണാം ഇബിനി ഖസീറിൻ്റെ തഫ്സീർ കാണാം സുഹൃത്തു കാഫിൻ്റെ വിശദീകരണത്തിൽ പിന്നെ മരിക്കുന്നത് വരെ അദ്ദേഹം ഏങ്ങിയിട്ടില്ല എന്നാൽ പേടിച്ചിട്ട് എല്ലാം എഴുതി വെക്കും മനസ്സ് കൈ മനസ്സ് ചിന്തിച്ചതും ആ ചിന്തിച്ചതിൽ നിന്ന് തെറ്റില്ല മനസ്സുകൊണ്ട് ഒരു തോന്നി ചിന്തിച്ചിട്ട് ഒന്നുകിൽ പറയലോ പ്രവർത്തിക്കലോ ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്കുള്ളത് മാപ്പ് കൊടുക്കുകയാണ് എൻ്റെ ഒരു അടിമ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുതി വെക്കല്ലേ എന്ന് അള്ള മലക്കോട് പറയും അവൻ അത് ആ നന്മ വിചാരിച്ചു ഒരു കൂലി എഴുതി വെക്കണം ചെയ്തു പത്ത് ടു എഴുന്നൂറ് ഇരട്ടി വരെ എഴുതി വെക്കണം ചെയ്തില്ല എങ്കിലെന്ത് ചെയ്യണം പിന്നെ അവൻ ചെയ് അവ തെറ്റ് വിചാരിച്ചു ചെയ്തില്ല എന്നാലും ഒരു കൂലി തെറ്റ് വിചാരിച്ചു ചെയ്താലോ ഒരു കുറ്റം നന്മ വിചാരിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു കൂലിയുണ്ട് ചെയ്താൽ പത്ത് മുതലാ സ്റ്റാർട്ടിങ് എഴുന്നൂറ് ഇരട്ടി വരെ അതിൻ്റെ അപ്പുറത്തും പോകും തിന്മ വിചാരിച്ചിട്ട് ചെയ്തില്ല എന്നാലും എനിക്കെന്താ കിട്ടുന്നത് അല്ല കൂലി കിട്ടി കുറ്റം കിട്ടുന്നില്ലാന്ന് മാത്രമല്ല കൂലി കൊടുക്കണം എന്നാൽ തെറ്റങ്ങ് ചെയ്തു എത്ര കുറ്റമേ ഉള്ളൂ ഒരു കുറ്റമേ ഉള്ളൂ അപ്പോൾ അത്ര അല്ലാതിൻ്റെ കാരണമുണ്ട് ഇതാണ് മലക്കുകളിലുള്ള വിശ്വാസം കുറേ വിശദീകരിക്കാനുണ്ട് മിനിങ്ങളുമായി ബന്ധപ്പെട്ട മലക്കുകൾ എല്ലാ മനുഷ്യരുമായി ബന്ധപ്പെട്ട മലക്കുകൾ അള്ളാൻ്റെ കാവൽക്കാരായിട്ട് നമ്മൾക്ക് സംരക്ഷണ ഹാഫല്യങ്ങളായിട്ടുള്ള മലക്കുകളുണ്ട് ഒരുപാട് വിശദീകരിക്കാനുള്ള ഒരു വിഷയമാണത് അവസരം കിട്ടുമ്പോൾ വൽ കിതാബി വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവർ അവരാണ് പുണ്യവാന്മാർ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം തൗറാത്ത് ഇഞ്ചീര് ജബൂർ അല്ലേ കുറാനുണ്ട് സൂറത്തുൽ അയിലയിൽ ലാസ്റ്റ് സുഹഫ് ഇബ്രാഹീമ മൂസ മൂസക്കും ഇബ്രാഹിമിൻ്റെ ഏടുകൾ നമ്മൾക്ക് പിന്നെ ഈ ഗ്രന്ഥങ്ങൾ അതിൽ എല്ലാ ഗ്രന്ഥത്തിലും നമ്മൾ വിശ്വസിക്കണം എല്ലാ ഗ്രന്ഥത്തിൻ്റെ സന്ദേശം ഏതിലുണ്ട് ഖുർആാനിലുണ്ട് നമ്മുടെ വേദഗ്രന്ഥം ആ ഖുർആാനാണ് ആ ഖുർആാനിൽ വിശ്വസിക്കുക ഇതിൽ പറഞ്ഞതൊക്കെ സത്യമാണ് നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഖുർആനിലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ ഹദീസ് പറയുമ്പോൾ വല്ലാതെ യോജിക്കാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട് ഈ മുസ്ലിങ്ങളിൽ തന്നെ ആ ഹദീസൊന്നും ഇല്ല ഇങ്ങനെയൊന്നും പക്ഷേ അതേ കഥ കുറുവാൻ്റെ അകത്തുണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും യൂനുസ് നബി ഒരു നാട്ടിൽ ജീവിക്കുകയാണ് ആ നാട്ടിൽ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആരും അംഗീകരിക്കുന്നില്ല ഏറ്റവും നല്ലതിലായിലായില്ലല്ല ദേഷ്യം പിടിച്ചിട്ട് യൂനുസ് നബി നാട് പോകുന്നു കപ്പലിലാണ് യാത്ര ആ കപ്പൽ എന്തു ചെയ്യാണ് ഭാരം കൂടിയിട്ട് കപ്പിത്താൻ പറയുകയാണോ ഒരാളെ പുറത്തേക്ക് എറിയണം നിറക്കിടുന്നു ഇടുമ്പോഴൊക്കെ ആരുടെ പേര് വരുന്നു യൂനുസ് നബി നല്ലൊരു കഥ പറഞ്ഞു തരാം യൂനുസ് നബീൻ്റെ പേര് അദ്ദേഹത്തെ കടലിലിട്ട് അപ്പോഴത്തേക്കൊരു മത്സ്യം എന്ത് ചെയ്യുന്നു വിഴുങ്ങുന്ന അത് പിന്നെ കുറച്ച് മീന് ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ ജീവനോടെ ബാക്കിയായിട്ട് പ്രാർത്ഥിക്കുന്ന രക്ഷിക്കണേ പറ്റിപ്പോയി നീ സുബാൻ നീ കുത്തുമിനാലിമീൻ എന്ന പ്രാർത്ഥന കുറച്ചും മത്സ്യം കരയിലേക്ക് തുപ്പെന്ന് കുറച്ച് ഇലകളൊക്കെ കൊണ്ട് മുറി മാറ്റുന്നു ഇതൊരു ഹദീസിലാ വന്നെങ്കിൽ നമ്മൾ പറയേ ആ അങ്ങനെ പോകും കപ്പൽ ഇയാളെന്നെ പോകുക ഇയാൾക്ക് എന്നെ നിറക്ക് വരിക അപ്പോഴത്തേക്കൊരു മീൻ കാത്തു നിൽക്കുക ആ മീൻ ഇങ്ങനെ തുപ്പുക ഖുർആാൻ പറയുന്ന കഥയാണിത് ഇത് ഹദി ഇങ്ങനെ പല സംഭവങ്ങൾ ഹദീസിൽ അള്ളാഹി റസൂല് പറയുന്നുവെങ്കിൽ ആ ഹദീസ് സ്വഹീഹാണോ നമ്മൾക്ക് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം ഇല്ല നമുക്ക് വിശ്വാസം വരുന്നില്ല നമ്മൾ അതിനെപ്പറ്റി ഒരു എതിർത്ത് പറയരുത് നമുക്ക് വിശ്വാസം വരുന്നത് പോലെ അത് ഉറപ്പിച്ച് പഠിച്ചു നോക്കാം സഹിയാണോ എന്ന് ഉണ്ടെങ്കിൽ ഹൈർ അത്ര തന്നെ അല്ലേ റസൂലുള്ള ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് അവിടെ നിന്ന് പോയത് മ മക്കത്തുനിന്ന് പിന്നെ ഫലസ്തീനിൽ പോയത് ഫലസ്തീനിന്ന് എങ്ങോട്ടും പോയി ആ ഏക ഏഴാനാകാശത്തിൽ പോയി അല്ലേ ബൈത്തുൽ ഫലസ്തീൻ പോയി ബൈത്തുൽ മുഖദ്സ് പോയി അവിടുന്ന് പിന്നെ ഏഴാം പോയി എത്ര രാത്രി കൊണ്ട് ഒരു രാത്രി ഉണ്ട് മുഷിരിക്കങ്ങള് ഇതെന്ന് മുഹമ്മദ് പലപടായും പൊള്ളിച്ചിട്ടുണ്ട് ഈജാദികളുടെ ഇതാദ്യമായിട്ട് എന്നൊക്കെ ഒരു പറഞ്ഞു എന്നുള്ളൊരു തെളിവ് ചോദിച്ചു കുറേ മുഷിരി കുറേശികൾ കച്ചവടത്തിന് പോയിരുന്നു ഷാം ഭാഗത്തേക്കും ആ ഭാഗത്തേക്കുമൊക്കെ അവരെ പറ്റിയൊക്കെ ഇട ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇന്ന കച്ചവട സംഘം ഇന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്നവർ അങ്ങോട്ട് പോകുന്നുണ്ട് ഇന്നവർ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് കാരണം കച്ച ഈ കൊള്ളക്കാരൊക്കെ ഉണ്ടാവുമല്ലേ പറഞ്ഞ് ആ കച്ചവടക്കാരൊക്കെ വന്നപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സത്യാകുന്നതുകൊണ്ട് അപ്പോൾ അബൂബക്കർ വന്നിട്ട് പറഞ്ഞത് നിൻ്റെ നേതാവ് ഇതുവരെ പൊട്ടിച്ച പടായമൊക്കെ നീ വിശ്വസിച്ച കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇന്നലെ വെടി പൊട്ടിച്ചിട്ടുണ്ട് അത് അത് നീ വിശ്വസിക്കുവോ അപ്പോൾ റസൂളില്ല പറഞ്ഞോ പറഞ്ഞു എങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നുള്ള പേര് വരുന്നത് അല്ലേ എന്നാൽ നോക്കിയേ ഇതാണ് നമ്മുടെ വിശ്വാസം വേദഗ്രന്ഥത്തിലെ വിശ്വാസം എങ്ങനെയാണ് ഖുർആൻ സുഹിയായ ഹദീസ് ഇതിലെന്ത് പറഞ്ഞാലും എൻ്റെ ബുദ്ധി എൻ്റെ കുടുംബം എൻ്റെ ചിന്ത ഒന്നുമല്ല അത് വഹിയാണ് ഖുർആാനും വഹിയാണ് ഹദീസും വഹിയാണ് അല്ലേ തെളിവിന് ഒരു വിഷയ നിസ്കാരത്തിൻ്റെ മസല ചോദിച്ച് ഖുർആൻ തന്നെ ഓതണം എന്തോ ഓദ്യിയാൽ മതി ഹദീസ് ഓദ്യിയാൽ മതി തെളിവിൻ്റെ വിഷയത്തിൽ രണ്ട് ഒരുപോലെയാണ് ഖുർആാനും ഹദീസുമാണ് നമ്മുടെ പ്രമാണം ഖുർആാൻ കഴിഞ്ഞിട്ട് ഹദീസ് എന്നല്ല ഖുർആാനും ഹദീസുമാണ് പ്രമാണം എന്നാൽ ഓരോ ആയ തോതുമ്പോൾ ആ ഇബാദ് ഇബാദത്തുണ്ടല്ലോ ഖുർആൻ ഖുർആാൻ കേൾക്കുമ്പോൾ കൂലിയുണ്ട് അതിൻ്റെ അഫോദും പത്ത് കൂലിയുണ്ട് ഈ പുണ്യത്തിൽ അത് വേറെ ദർജയാണ് എന്നാൽ ഹദീസ് ബഡ്ജ കൂലിയുണ്ട് കേട്ടാൽ നല്ല കാര്യം കേൾക്കുന്ന കൂലിയുണ്ടൊക്കെയുണ്ട് എന്നതല്ലാതെ തെളിവിൻ്റെ വിഷയത്തെ ഹുക്കുമിൻ്റെ മതവിധിയുടെ വിഷയത്തിൽ ഖുർആാനും ഹദീസും ഇതുപോലെയാണ് ഒരുപോലെയാണ് അതാണ് അഹിലീസുന്നയുടെ വിശ്വാസം ഇതാണ് വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവനാണ് നല്ല പുണ്യവാന് പിന്നെയോ വൻ നബിയൻ എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നവൻ എല്ലാ നബിമാരിലും വിശ്വസിക്കുക അല്ലേ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ വന്നിട്ടുണ്ട് അതിൽ മുർസലിങ്ങൾ നെബിമാരുണ്ട് എന്താ അഥവാ റസൂലുണ്ട് നിബിമാരുണ്ട് എന്താ റസൂര് നബി തമ്മിൽ വ്യത്യാസം രണ്ടും ഒരു പദത്തിൽ സാമ്യം തന്നെയാണ് റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ഗ്രന്ഥം കൊടുത്തിട്ട് ആ നാട്ടിലേക്ക് പുതിയതായിട്ട് വരിക അവരൊരു അല്ലാഹ് അവർക്ക് മതവിധികളും അവരുടെ കൂടെ തന്നെ കൊടുക്കും നാട്ടിൽ നടപ്പാക്കും അത് നടപ്പാക്കിയിട്ട് ആ റസൂൽ ചിലപ്പം മരണ മരണപ്പെടും ആ മരണത്തിന് ശേഷം ആതിൻ്റെ തുടർച്ചയായിട്ട് അള്ള അയക്കുന്നവരാണ് ആര് നബിമാർ ഈ നബിമാർ ഒരു പുതിയ ഹുക്കുമല്ലേ കൊണ്ടുവരുന്നത് മുമ്പ് പോയ റസൂൽ ഏത് അവിടെ നടപ്പാക്കിയത് അത് തന്നെ റസൂല്മാർ പിന്നീട് വരുമ്പോൾ ചിലപ്പോൾ ആ നാടുകളിൽ ശിക്ഷയൊക്കെ നടപ്പാക്കപ്പെട്ട് പുതിയ ശരീരത്തുമായിട്ട് ഇപ്പോൾ ഐസാ നബി കൊണ്ടു വ മൂസാ നബി കൊണ്ടുവന്നതല്ല ഐസാ നബി ബനു ഇസ്രായ്ലിലെ ജൂതരിലെ അവസാനത്തെ നബിയാണ് ആര് ഐസാ നബി ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട് അല്ലേ തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹിന്റെ റസൂൽ വന്നത് ഖുർആാനും കൊണ്ടാണ് സാമ്യതയുണ്ട് പക്ഷേ പുതിയ മതവിധികളൊക്കെ ഉണ്ടാകും വ്യത്യാസം മനസ്സിലായോ രണ്ടും ഒന്ന് റസൂര് ഒന്ന് നബി രണ്ടും ഒന്നാണ് പക്ഷേ ഇന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ നബിമാരും വിശ്വാസമുണ്ട് അപ്പ് മുഹമ്മദ് നബി ഡൗൺ ഡൗൺ ഈസാ ഈസാനബീന്ന് പ്രകടനം വിളിച്ചത് തമിഴ്നാട്ടിൽ ഞാൻ അങ്ങനെ പാടില്ല നബിയും നമുക്ക് ഒരുപോലെയാണ് അള്ളാഹ് റസൂര് ഒരുപോലെ എല്ലാ നബിമാരും ഒരുപോലെയാണ് പക്ഷേ അല്ല ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട് അള്ളാഹിനോട് സംസാരിച്ച നബിയുണ്ട് അള്ളാൻ്റെ ഖലീലി എന്ന് പറഞ്ഞ നബിയുണ്ട് അള്ളാൻ്റെ സംസാരിച്ചതും ഖലീലുമായ നബിമാരുണ്ട് ഉലുൽ അസമിൻ്റെ പ്രധാനപ്പെട്ട നബിമാരുണ്ട് ഒക്കെയുണ്ട് ആ നിലക്ക് മനസ്സിലാക്കുക പിന്നെയോ വ ആത്തൽമാർ ഇവിടുന്ന് അങ്ങോട്ടാണ് ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് ആരാണ് പുണ്യവാൻ എന്നാ പറയുന്നത് തുടക്കം പറഞ്ഞല്ലോട്ടോ കഥ കേട്ടിട്ട് തുടക്കം പറഞ്ഞത് കിഴക്കും പടിഞ്ഞാറും തലതിരിക്കുന്നോനല്ല മുഖം തിരിക്കുന്നോനല്ലേ എന്ത് പുണ്യവനാവും മാത്രല്ല പുണ്യവനെന്ന് പറഞ്ഞാൽ അള്ളാൽ വിശ്വസിക്കുക പരലോകത്ത് വിശ്വസിക്കുക മലക്കേളിൽ വിശ്വസിക്കുക കിതാബിൽ വിശ്വസിക്കുക നബിമാരിൽ വിശ്വസിക്കുക പിന്നെയോ ആത്തൽ മാല അവൻ ധനം നൽകുന്നു ഇവിടെ നിന്ന് കൂടുമ്പോളങ്ങൾ കേൾക്കേണ്ടതാണ് എങ്ങനെയാണ് ധനം നൽകുന്നത് അലാഹുബിഹി അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പം നാട്ടിൽ നഞ്ഞൂറ് കൊടുക്കുന്നവനല്ല അല്ലേ അത് കുടുങ്ങിപ്പോയിട്ട് കൊടുക്കുന്നവനാണ് അല്ല ഇഞ്ചി എടുത്തോ ഇഞ്ചി കുറച്ച് ഇഞ്ചി ഇതൊക്കെ കൊണ്ടുപോയി വന്നിട്ട് ഓനിക്കല്ലേ കുറച്ച് കുറച്ചിട്ട് തന്നാൽ മതി കാരണം അത് ഓനിക്ക് കൊടുത്ത് അത്രയെങ്കിലും കിട്ടും അല്ലേ ഇപ്പം ഇവിടെ കണ്ടില്ലേ ഈ ആവാല പൈസ അയക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ നാട്ടിലത്തെ പഴയ പൈസ ഒക്കെ നമുക്ക് തന്നെ ഇവിടെ റിയാൽ ചെയ്യാം കുറച്ച് കുറയും കിട്ടോ അല്ലേ എല്ലാവരും ഒരു പുതിയ നിയമം വരുമ്പം നമ്മളെ മലയാളീസ് അല്ലേ പുതിയ അച്ചവടം കണ്ടുപിടിച്ചു അതിൻ്റെ പേരിൽ അപ്പം ഈ നിലക്ക് ആവശ്യം ഇല്ലാത്തവരും കൊടുക്കലല്ല മറിച്ച് എന്താണ് ധനത്തോട് ഭയങ്കര ഇഷ്ടമുണ്ടാവുമ്പം കൊടുക്കലാണ് എന്ത് കൂലി റസൂൾ ചോദിച്ചില്ല അയ്യുസ് സദക്ക അലംയാ റസൂലല്ല ഏത് യാ റസൂൽ ഏറ്റവും ഇഷ്ടം അപ്പോൾ റസൂ പിന്നെ ഏറ്റവും കൂലി അഫ്ലായത് അപ്പോൾ റസൂൾ പറയാണ് പിന്നെ നീ അന്തസക്ക നീ ദാനം ചെയ്യൽ അന്ത ഷഹീഹുൻ അല്ലേ അതുപോലെ നീ പിഷ്ക്കനായിരിക്കേ നീ അതിനോട് വല്ലാതെ ഇഷ്ടം കാണിച്ചിരിക്കുക നീ ദാനം കൊടുക്കണം നമുക്ക് പൈസയിലോട് ബോധില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഉണ്ടോ പറയണം കേട്ടോ എല്ലാവർക്കും ബോധി ഉണ്ടാകും അല്ലേ വമ്പിച്ച പൂതിയുണ്ട് നല്ല പിഷ്കുണ്ട് ഇതെനിക്കെല്ലാം ആവശ്യമുണ്ട് അപ്പം നമ്മൾ കൊടുത്തു നോക്കിയോ നല്ല മധുരം ഉണ്ടാവും സത്യം പറയാം നല്ല മധുരം ഉണ്ടാവും അത് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഉപകാരത്തിനൊക്കെ അപ്പുറത്ത് പൈസ ഉണ്ട് ആ കൊടുക്കുന്നതിനൊന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ വലിയ സംഖ്യമൊക്കെ പിരിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുണ്ട് ഒരു പത്ത് രൂപ അമ്പത് റിയാലും കൊണ്ട് വന്നിട്ട് കേട്ടോ അത് ഇതാ ഇതായാലും ഒക്കണ എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗമായിരിക്കും മാറ്റി വെച്ചത് അല്ലേ ഒരാളെപ്പറ്റി കോബെന്ന് പറഞ്ഞിരുന്നു ഒരു മാസത്തിലേക്ക് അയാൾ നമുക്കൊക്കെ സ ഈ ദാനം തരുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ തിരുത്തുന്നുണ്ട് അനുഭവം പറഞ്ഞത് പിന്നെ അയാളൊരു മാസത്തിൽ ഇങ്ങനെ കണക്കാക്കും എന്തിനാണ് കണക്കാക്കുന്നതെന്ന് അറിയുമോ ആ മക്ക വൈഫിനോടും മക്കളോടും പറയും നമ്മളെ ഈ മാസത്തെ ചിലവിൻ്റെ അകത്തുനിന്ന് ഇത്ര നമ്മൾ കുറച്ചിട്ട് ഇന്ന പള്ളിക്കോ ഇന്നേ വ്യക്തിക്കോ ഇന്ന് സാധുക്കൊക്കെ എത്തിക്കണം നിങ്ങൾ നോക്കിയാൽ ആവശ്യമില്ലാഞ്ഞിട്ടല്ല ആവശ്യം ഉള്ളവർക്കാണ് പലപ്പോഴും ഇത് ബുദ്ധിമുട്ട് അല്ലേ കൊടുത്തിട്ട് എല്ലാവരോടും പറയുക ഇന്നൊന്നും പിരിവൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ധൈര്യത്തെ പറയുന്നത് നിങ്ങൾ ഇതിൻ്റെയൊക്കെ കാര്യം വേണ്ട അവസാനം പിരിവ് അറിയുന്നു പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് സ്വതൊക്കെ കൊടുത്തിട്ട് ഒരാളെ ധനം എന്തു കുറഞ്ഞിട്ടില്ല അത് നമുക്ക് വമ്പിച്ച മധുരമായിരിക്കും അതുകൊണ്ട് ഏത് വിഷയവും കണ്ടറി നമ്മൾ എന്തു ചെയ്യണം കൊടുക്കണം ആവശ്യങ്ങൾ എപ്പോഴും ഉണ്ടാകും അത് പിന്നെ ആത്തൽ മാല അല ഹുബി ധനത്തോട് ഇഷ്ടപ്പെട്ട് കൊണ്ട് നമ്മളെന്ത് ചെയ്യുക കൊടുക്കുക സ്വകാര്യമായിട്ട് കൊടുക്കുക എല്ലാവരും ചെയ്യുന്ന പോലെയാണ് അല്ലേ അതിൻ്റെ അടുക്കാരെങ്കിലും അവങ്ങുന്നുണ്ടെങ്കിൽ ഓരോടാണ് പറയുന്നത് നമ്മളെന്ത് ചെയ്യണം അങ്ങനെയല്ല അള്ള തന്ന പണമാണ് അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കുക ഞാൻ ഉപയോഗിക്കുന്നൊരു വാജ് കണ്ടിവിടെ ഇന്നും ഉപയോഗിക്കുന്നു പ്രസവ ഉമ്മ പ്രസവിച്ച് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ നോട്ട് കെട്ട് കയ്യിലില്ല മരിച്ചു പോകുമ്പോഴും നമ്മളെന്ത് കൊണ്ടുപോകൂല നോട്ട് കെട്ട് കൊണ്ടുപോകൂല നമ്മളതല്ല ഇതല്ലാൻ്റെതാണ് തൽക്കാലത്തേക്ക് തന്നതാണ് അതുകൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോകരുത് പിന്നെയോ റവിൽ കുർബ ആർക്കാണ് ഈ കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് കുർബ അടുത്ത കുടുംബക്കാർക്ക് ദാനം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു ആദ്യം ഇങ്ങോട്ടാകേണ്ടത് ബന്ധുക്കൾക്ക് രാഷ്ട്രീയക്കാർ പിന്നെ വണ്ടിയും കൊണ്ട് വരുമ്പോഴോ വേറെ ഏതെങ്കിലും സ്റ്റേജിലേക്ക് പിന്നെ വരുമ്പോൾ ഇതാ ഈ പിന്നെ ചാരിറ്റിക്ക് ഇന്ന് ആചാര് ഉദ്ഘാടനം ചെയ്യുന്ന പറയുമ്പോൾ അത് കേൾക്കലോട് ഒരു ആചാരാളായി ഹാജാർക്ക് അതു മതി അല്ലേ ആട്ട് കൊടുക്കൽ തന്നെ ആചാരം മൂത്തും അപ്പുറവും അപ്പോഴും എന്തുണ്ടാവും കൂര താമസിക്കുണ്ടാവും അല്ലേ നമ്മുടെ നാട്ടിൽ കഥ ഇത് ആളെ നോക്കിയിട്ട് കൊടുക്കും വരുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരൊക്കെ കൊടുക്കും എല്ലാം കൊടുക്കും അതൊക്കെ ഒരു ഒരു വെയിറ്റാണ് പരസ്യം വരണം അവാർഡ് വാങ്ങണം പിന്നെ ചാനലിലേക്ക് എത്തിക്കണം ഇത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വലിയ നെഞ്ചു വലുപ്പുള്ള ജാതി വേഡ്ജ് ഗീശ്മ കിട്ടണം അതൊക്കെ സമ്മേളനങ്ങൾ കാണുന്നില്ലേ ഈ ജാതി പിന്നെ അമ്പളി അമ്മൻ്റെ അത്രയുള്ള വേഡ്ജൊക്കെ അതാരക്കാണ് സംഘാടകരൊക്കെ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആട് കുത്തി കൊടുക്കുകയില്ല അടുത്ത പരിപാടിക്ക് പൈസ കിട്ടില്ല അതൊക്കെ ഒരു സോപ്പിങ് ഈ ജാതിക്കാണ് കൊടുക്കുക അല്ലേ ഏറ്റവും സ്വതക്കയിൽ ആരെയാണ് ഫസ്റ്റ് പരിഗണിക്കേണ്ടത് കുടുംബത്തെ രണ്ട് കൂലി കിട്ടും ഒന്ന് ദാനം കൊടുത്ത കൂലി രണ്ടോ കുടുംബം ചേർത്തകൂരി ജക്കാത്തിൻ്റെ വിഷയത്തിൽ വല്ലാഹി സത്യം പറയുകയാണ് എല്ലാവരും അഭിപ്രായം ചെസ്താതെ കുടുംബത്തെ ജക്കാത്ത് കൊടുക്കാൻ പറ്റുമോ കുടുംബത്തെ ജക്കാത്ത് കൊടുക്കാൻ പറ്റുമോ ഇതെന്തിനാണെന്നറിയുമോ ജക്കാത്ത് കൊടുക്കണമെന്ന് എനിക്ക് ഉറപ്പാണ് നിർബന്ധം ഇല്ല ശിക്ഷ കിട്ടും അങ്ങനെ കൊടുക്കുമ്പോൾ പൈസ പുറത്തേക്ക് പോകാനും പാടില്ല അത് തന്നെ എത്തണോ ഈ കുടുംബത്തിൽ തന്നെ എത്തണം അപ്പോഴാണ് കുടുംബത്തിനൊക്കെ ഓർമ്മ വരിക ദാനത്തിന് ഓർമ്മയല്ല ജക്കാത്ത് എട്ട് അവകാശികളുണ്ട് അത് കുടുംബം കുടുംബം പുറത്തിൻ്റെ പുറത്ത് അത് കുടുംബം എന്നല്ല സ്വതക്കയുടെ വിഷയത്തിലാണ് ആദ്യം ഇങ്ങോട്ട് പോകേണ്ടത് കുടുംബത്തിലെ കുടുംബത്തിൻ്റെ പട്ടിണി നീ മാറ്റി നീ നാട്ടുകാരെ പട്ടിണി മാറ്റുമ്പോൾ നിൻ്റെ കുടുംബം എന്താണ് ആൾക്കാരോട് യാചിക്കുക അതല്ല വേണ്ടത് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുക ഇത് ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട ഇനി നമ്മൾ എന്തെങ്കിലും ആവശ്യം ചോദിക്കുമ്പോൾ ഒക്കെ കുടുംബത്തിൽ കൊടുത്തുനിന്ന് പറഞ്ഞ് മാറ്റിയൊക്കെ കേട്ടോ ഇത് ഈ പരിഗണന ഉണ്ടാകണം എന്ന് പറഞ്ഞതാണ് നമ്മൾക്ക് പിന്നെ പിന്നെ ഹല്ലത്താ അലിൽ ഇൻസാൻ ഹീനമ്മിനർ എന്ന സുഹൃത്ത് കാണാം നമ്മൾ ആർക്കെന്ത് കൊടുക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നമ്മള ഉദ്ദേശം ഇവരെ തൃപ്തിയൊന്നല്ല പഠിച്ചോം കാണണം അതുകൊണ്ട് നമ്മളെ കുടുംബത്തിലൊക്കെ പട്ടിണി മാറ്റണം നമ്മളെ ചുറ്റുവട്ടത്ത് നോക്കണം നാട്ടിൽ നോക്കിയാൽ മതിയായിരുന്നു പണ്ട് ഇപ്പം ഇവിടെ നോക്കണം കാരണം പല ഫ്ലാറ്റുകളിലും പല ഫ്ലാറ്റുകളിലും ഉന്നതമായ ജോലി ചെയ്ത ആളുകളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലത്തെ ഈ പിന്നെ ഈ ക്രിസ്ത്യൻസൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ അതറിഞ്ഞതുകൊണ്ട് പറയുകയാണ് നോൺ മുസ്ലിംസൊക്കെ ഈ അവർ നേഴ്സുമാരായിരിക്കും ഭർത്താക്കന്മാരായാലും ഇപ്പം ചെറിയ ജോലിക്ക് ആയിരത്തഞ്ഞൂറിനൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പലരും ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കേസുകൾ വന്നുകൊണ്ടേ അതുകൊണ്ട് മുട്ടിക്കഴിഞ്ഞാൽ ആ വകയിൽ ഫാമിലി ഇവിടെ ഉണ്ടാവും സ്കൂൾ ഫീസ് കൊടുക്കാത്ത ആൾക്കാരുണ്ട് വണ്ടിക്ക് ഫീസ് കൊടുക്കാനില്ലാത്ത ആൾക്കാരുണ്ട് ചിലവിന് ഭക്ഷണം പിന്നെ ചിലവിന് കൊടുക്കാൻ ഇല്ലാത്ത ആൾക്കാരുണ്ട് നമ്മളെ ഫ്ലാറ്റിലൊക്കെ നമ്മൾ നോക്കണം അല്ലേ നമ്മളെ കൂട്ടത്തിലൊക്കെ നോക്കണം ഭക്ഷണം നമുക്ക് എത്തിക്കാൻ പറ്റും ഒരാൾ വിചാരിച്ചാൽ സംഘടിപ്പിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ് അത് ഇവിടെയും നമ്മളെ കുടുംബം നമ്മുടെ ചുറ്റുവട്ടത്ത് എന്നിട്ടാണ് പത്രത്തിലേക്കും ചാനലിലേക്കൊക്കെ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുമല്ലോ അല്ലേ അത് ആ നിലക്ക് തന്നെ മനസ്സിലാക്കുക പിന്നെ പറയുകയാണ് വല്യത്താമ ആയിരിക്കും അതിനെ നൽകുന്നത് എത്തീമുകൾക്ക് എത്തീമിൻ്റെ പോരിഷ നിങ്ങൾക്കത് അറിയുന്നതാണ് റസൂൽ കരീം സലസ്ലാം പറഞ്ഞു ഞാനും എത്തീമിനെ സംരക്ഷിക്കുന്നവരും ഇങ്ങനെയാണ് ഇത്ര അടുത്തുണ്ടാവും അല്ലേ അവൻ്റെ കീഴിലെത്തീമാകട്ടെ പുറത്തുള്ള എത്തീമാകട്ടെ അഥവാ അവൻ്റെ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠൻ്റെ മക്കളുണ്ടാവും ജ്യേഷ്ഠൻ മരിച്ച ജേഷ്ഠൻ്റെ മക്കൾ എത്തിയുമായില്ലേ അഞ്ചൻ മരിച്ച അഞ്ചൻ്റെ മക്കൾ എത്തിയുമായില്ലേ ഇനി പുറത്തത്തെ എത്തീമുണ്ടാവും അവർക്കും എന്ത് ചെയ്യുക കൊടുക്കാം യത്തീമിനെ പറ്റി പറയുമ്പോൾ ഇതും കൂടെ മനസ്സിലാക്കുക ഇന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് യത്തീമിന് പണത്തിൻ്റെ പ്രശ്നമില്ല എത്തീംഖാനകളിൽ ഇഷ്ടംപോലെ ഭക്ഷണം പണമൊക്കെ കിട്ടും അവർക്ക് കെല്ല ബെല്ല തുക്കിരി മൂന്നൽ എത്തിയും യത്തീമിന് കിട്ടുന്നത് പരിഗണനയാണ് അതാ ഉപ്പാൻ്റെ സ്നേഹമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ എത്തീമിൻ്റെ യത്തീം ഖാനയിലെ വാടന്മാർ ഏറ്റവും ഇവർക്ക് ഫുൾ തല്ലലാണ് എത്തീമിൻ്റെ ഭക്ഷണത്തിന് സ്പെഷ്യൽ ക്യൂ ആയിരിക്കും ബോർഡിങ്ങിൽ അവിടെ വേറെ കുട്ടികളുണ്ടാവും ഇവർക്ക് വേറെ യൂണിഫോം ആയിരിക്കും ഇവർക്ക് ഭക്ഷണത്തിന് വേറെതായിരിക്കും ഒരു തരംതാണ് കാണുന്ന സ്വഭാവം നമ്മൾക്കിടയിൽ ഉണ്ടാകരുത് ഒരാളുടെ ബാപ്പ മരിച്ചത് അയാളുടെ തെറ്റല്ല അതുകൊണ്ടാണ് സുഹൃത്തു നിസായിൽ പറഞ്ഞത് എത്തീമിനോട് നീ പെരുമാറുമ്പോൾ നീ എങ്ങനെ പെരുമാറണം ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളും ഇതുപോലെ എന്താകും എത്തീമാകും പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഇവിടെ വലിയ പിന്നെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പിന്നെ നാട്ടിൽ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് മരിച്ചു ഒന്ന് പൊട്ടിക്കുക കുടുംബത്തിനുമ്പം വേറെ ഒന്നും ഉണ്ടാവില്ല അതോടുകൂടി എന്തായി പോയി അപ്പം നമ്മളെ മക്കളെ കൊണ്ട് നമ്മുടെ ഭാര്യ ഓരോരു പള്ളി മുറ്റത്തും ഓരോരു കുടുംബത്തിലും കയറുമ്പോൾ അവഗണിച്ച് തള്ളി വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ ഇതുകൊണ്ട് ഒരു എത്തീമിനെ നീ എന്ത് ചെയ്യരുത് ആട്ടിവിടാൻ പാടില്ല അത്ര പരിഗണനയും സ്നേഹവും അല്ലേ എത്തീമിൻ്റെ തല തടവൽ പോലും നമുക്കെന്താണ് കൂലിയ നമ്മളിത് ഇതൊക്കെ പൊതുരംഗത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ചെയ്യേണ്ടതാണ് പള്ളിയിൽ ഇരുന്നിട്ട് ഐബാദത്തെ ഐബാധത്തെയല്ല കരീം കരീംസാസ് എന്നതുകൊണ്ടാണ് പറഞ്ഞത് മദീനത്തെ പള്ളിയിൽ ആയിരത്തിൽ ചില്ലാനും കൂലിയുണ്ട് മറ്റുള്ള പള്ളിയിലേക്കാണ് എന്നിട്ട് റസൂലത പറയുക ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസം എഴത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താ ഒരു മുസ്ലിമിൻ്റെ പിന്നെ അവൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങലാണ് നമ്മളങ്ങനെ ഇറങ്ങണം നമ്മളാ ചെയ്യേണ്ടത് ഇവിടെ ഒക്കെ ചെയ്യേണ്ടി വരുന്ന ആരാ ഒക്കെ മറ്റുള്ളവർ ചെയ്യേണ്ടി വരികയാണ് ഇതൊക്കെ അറിയുന്ന നമ്മൾ മാറി നിൽക്കുക ഒക്കെ നമ്മളാ ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ ഗുണമാണ് ഇതൊക്കെ അതൊക്കെ വേറെ ടീം കൊണ്ടുപോകുന്നു ഒരു ടീം ഇങ്ങനെ വിഭാഗത്തെ ഇതൊക്കെ ഇതൊക്കെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇഭാഗ നിസ്കാരം വേണം ആ നിസ്കരിക്കുന്നവൻ്റെ ഗുണത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അവൻ പള്ളി റൂമല്ല അപ്പുറം ഇപ്പുറം നോക്കണം പ്രശ്നമുണ്ടോ ഇതാണ് അള്ളാഹ് നമുക്ക് തരുന്ന പരീക്ഷണം ഗൾഫുകൾക്ക് വേറെ എന്ത് ടെൻഷൻ നമുക്ക് നാട്ടിലും പ്രശ്നമില്ല ഇവിടെയും പ്രശ്നമില്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതല്ല വേണ്ടത് വ വൽ യത്താമ യത്തീമിനും നൽകുക വൽ മസാകീൻ മിസ്കി മാറി അറിയോ ആരാ മിസ്കീൻ പറഞ്ഞേ ഞങ്ങൾക്ക് അറിയാം അതെ നിത്യജീവിതത്തിനുള്ള വഴിയില്ല പക്ഷേ പിന്നെ പുറത്തെന്തും ചെയ്യൂല പറയേല ഒരു നമ്മളൊരു കൂലിപ്പണിക്കാനെ സങ്കല്പിച്ച് നോക്കുക ഒരു നാട്ടിലത്തെ ഒരു കൂലിപ്പണിക്കാർ അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്പ്യ കിട്ടുന്നിടത്ത് അയാൾ അതുകൊണ്ട് വൈകുന്നേരം ചിലവിന് വീട്ടിൽ കൊണ്ടുപോകുന്നു അയാൾക്കൊരു ദിവസം അസുഖം വന്ന് ആ ജോലിക്ക് പോകാൻ പറ്റുമോ ആ അഞ്ഞൂറ് പോയി അപ്പോൾ തന്നെ ചിലവിൻ്റെ ഭാഗം അവിടെ കുടുങ്ങിപ്പോയി ചികിത്സിക്കണം അതിന് എക്സ്ട്രാ പൈസ വേണം ആ രോഗം വരുത്തോടുകൂടി കുറേ ദിവസം റെസ്റ്റ് എടുക്കണം എന്നാൽ ഇന്ന് വരെ ആരോടും ചെയ്തിട്ടില്ല ചോദിച്ചിട്ടില്ല അതുകൊണ്ട് സ്വതക്കയുടെ വിഷയത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോ നമ്മളെപ്പോഴും ഞാനും നിങ്ങളൊക്കെ സ്വതക്ക നൽകുന്നത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചാൽ മാത്രം അതല്ല സ്വതക്ക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് എന്ത് ചെയ്യണം അന്വേഷിക്കണം നമ്മുടെ കോളനികളിൽ അല്ലേ പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എത്തണം പല ഈ മുസ്ലിം കോളനികളിലൊക്കെ ദൈവത്വമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എപ്പോഴും ഈ കോളനികളിൽ താമസിക്കുന്ന പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളൊക്കെ ഒട്ടുമിക്ക സ്ത്രീകളും അപ്പുറത്തെ മറ്റു മതസ്ഥരാണെങ്കിലും ഈ ലൈംഗികപരമായ തെറ്റിലേക്ക് എത്തിയിട്ടുണ്ടാകും ബേസിക് കാരണം എന്താണ് ഈ സാമ്പത്തിക പ്രശ്ന നിവൃത്തിയില്ല കടം വാങ്ങേണ്ടി വരും അതാണ് അതാണുങ്ങൾ ചൂഷണം ചെയ്യും അത് നിവൃത്തി കേടുകൊണ്ടാണ് അവരെ അവരുടെ സാമ്പത്തികം നമ്മൾ പരിഹരിച്ചാൽ അവർക്ക് ദീന കേൾക്കാൻ താല്പര്യമാണ് ഒക്കെ പഠിക്കാൻ താല്പര്യമാണ് നല്ലവരാകും ആരും ആ ഭാഗത്തെ പരിഗണിക്കുക പോലും ആകെ പോകുക ബോട്ടിൻ്റെ തലേന്നാണ് അല്ലേ എലക്ഷൻ്റെ തലേ നമ്മൾ എല്ലാവരും പോവും അപ്പോൾ ആ പിന്നെ കോളനി കുട്ടീനെ മുന്നോട്ട് പിടിച്ച് പൊന്തിക്കും അല്ലേ പിന്നെ ആൻറ്റി പിടിച്ച് ഉമ്മ വെക്കും വീട്ടിൽ വീട്ടിൽ പോയി സോപ്പിട്ട് കയ്യുകയും ചെയ്യും ഇതൊക്കെ പിന്നെ നാട്ടത്തെ ഒരു ഒരു രീതി അല്ല നമ്മളവിടെ പ്രയാസങ്ങൾ പരിഹരിക്കണം എന്നിട്ട് വേണം ചെയ്യാൻ ഇതാണ് മിസ്കീൻമാർ നമ്മളോട് ചോദിക്കൂല ഇവിടെ ഉണ്ടാകും ചോദിക്കൂല കാരണം നല്ല ഉന്നതിയിൽ ജോലി ചെയ്തതാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ പറ്റിപ്പോയി പല കമ്പനികളിപ്പോൾ സംഭവിക്കുന്നുണ്ടല്ലോ അല്ലേ എന്നാലും പേടിയാണ് നമ്മൾ ഞാനിത് ബോധപൂർവം പറയുകയാണ് അൽക്കോബാൽ അത് ഉണ്ടായിട്ടാണ് പറയുന്നത് നമ്മളത് ചെയ്തിരിക്കണം അന്തസ്സിലും അഭിമാനത്തിലും നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളെ ഒന്ന് തോളിൽ തട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടോ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പൈസ എൻ്റെ ജീവിച്ചോ അതിൻ്റെ പകുതിയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരിക്കൽ സ്വസ്ഥമായിട്ട് ജീവിക്കാം നമ്മൾ ലാവിഷാക്കുന്നില്ലേ വിളിച്ചെറിയുന്നില്ലേ അവസാനം അതിൻ്റെ പകുതി മാറ്റി വെച്ചാൽ രണ്ട് കുടുംബത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ജീവിക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെയോ ഒബിൻസബീൽ വഴിയാത്രക്കാർ ആരാണ് ഈ വഴിയാത്രക്കാർ നമ്മുടെ നാട്ടിലത്തെ വലിയ പൈസക്കാരൻ ഈ നാട്ടിൽ വന്ന് ഓൻ്റെ പൈസ പോക്കറ്റ് പോയി ഓൻ പാപ്പറായില്ലേ അല്ലേ ഇപ്പോൾ ഗൾഫുകാരൊക്കെ കണ്ടില്ലേ നിങ്ങൾ പിന്നെ അല്ലേ ഒരുപാട് ഗൾഫർ ചികിത്സ ഒക്കെ നാട്ടിൽ പോയി ഒരുപാട് പൈസ വാങ്ങി ഒക്കെ എറിയാലും ദുർഹംസൊക്കെ ഇന്ദ്രൂപ്പാക്കി പിറ്റേന്നാണ് നേരം വിളിക്കുമ്പോൾ ഇത് കടലാസായി എന്ന് പറയുന്നത് ഓനും എന്തായി ഫക്കീറായി അല്ലേ കുടുങ്ങിയപ്പോൾ ആൾക്കാരുണ്ട് അപ്പോൾ ആ ആളുകൾ ജക്കാത്തിന് പോലും എന്താണ് അർഹര ഓബിന് സബിയിൽ ആരാണ് ജക്കാത്തിൽപ്പെട്ട അർഹരായ നാട്ടിലത്തെ മന്ത്രി ഇവിടെ അജ്ജനി വരും ഇവിടുത്തെ കാരപ്പം അല്ലെങ്കിൽ ഇവിടുത്തെ ടീമിനോ അല്ലെങ്കിൽ വേറെ രാജ്യക്കാർക്ക് തിരിയുന്നില്ല ഇത് കേരളത്തിൻ്റെ മന്ത്രിയാണ് അല്ലേ ഇപ്പോൾ അവൻ പോക്കറ്റ് അടിക്കുമ്പോൾ കള്ളനെ മനസ്സിലാകുന്നില്ല ഇത് മന്ത്രി കേട്ടോ പോക്കറ്റ് അടിക്കാൻ പാടില്ല തിരിയോ ഇല്ല അയാൾ നല്ല അവസരം കിട്ടിയാൽ അവൻ്റെ വെക്കും അതോടുകൂടി എന്തായി ഫക്കീറായി അപ്പോൾ അവനും എന്താണ് ദരിദ്രനാണ് അപ്പോൾ അവനും നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം പിന്നെയോ വസാ ഇലീൻ സാഹിലീൻ ആരാണ് സ അല്ല ചോദിക്കുന്ന ചോദിച്ചു വരുന്നവനും കൊടുക്കണം ഈ ഏറ്റവും കൂടുതൽ നിരുസാഹപ്പെടുത്തിയ മതേതാണ് ചോദിക്കാൻ പാടില്ല പക്ഷെ അത് നമ്മൾ ഇവിടെ പറഞ്ഞതെന്താ ചോദിച്ചു വരുന്നവന് കൊടുക്കണം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ചോദിക്കാൻ പാടില്ല പരലോകത്ത് മുഖത്ത് പിന്നെ ഈ മാംസ ഇല്ലാതെ എല്യായിട്ടാണ് വരിക ഈ ആചര ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും യാചിച്ചുകൊണ്ടിരിക്കുക ഈ ആവലാദി പറഞ്ഞോണ്ടേ അല്ലേ ഓൻ്റെ സ്വസ്ഥായിട്ട് പൈസ അങ്ങനെ ചില ആൾക്കാരുണ്ട് ഓൻ്റെ സാലറി ഓൻ്റെ ഇതൊക്കെ സ്വസ്ഥായിട്ട് ഇട ഇവനോട് അയ്യായിരം ഓനോട് അയ്യായിരം മറ്റൊരു എൻ്റെ അതിൽ ബിസിനസ് തുടങ്ങി എന്നിട്ട് അതിൽ ലാഭം ഉണ്ടാക്കി ആ ലാഭത്തിൽ നിന്ന് മാസാമാസം കടങ്ങളൊക്കെ തീർത്തി ഇവൻ്റെ സാലറി ഇവിടെ സേഫാ ഈ മനുഷ്യന്തില ചോദ്യം ഒരിക്കലും നിർത്തൂല ഓൻ്റെ ജീവിതം എപ്പോഴും ഞെരിക്കധികം പറഞ്ഞു എപ്പോഴും മിനിമനിക്കന്തു തന്നെയായിരിക്കും ഞെരിക്കന്നെയായിരിക്കും നമ്മളങ്ങനെയല്ല അലഹമില്ല ഇങ്ങനെ ഉണ്ടല്ലോ അത് ഹൈറവറിയ അതാ ആളുകൾക്കും ഇഷ്ടം അല്ലേ ഇപ്പോഴും പ്രയാസം പറയുന്നത് തന്നെ കാണുമ്പോൾ തന്നെ പിന്നെ ഓന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ കണ്ടാൽ ഇവിടുത്തെ നമ്മൾ പോകും അത് ചെയ്യരുത് അപ്പം സാ ഇലീൻ എന്നുദ്ദേശിക്കുന്നത് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം ഇത് നമ്മളെന്തിനാണ് മനസ്സിലാക്കേണ്ടത് റസൂലത പറഞ്ഞു യാചകൻ കുതിരപ്പുറത്താ വന്നതെങ്കിലും നിയന്ത് ചെയ്യണം കൊടുക്കണം യാചകം വരും അമ്മ സാ ഇല ഫലാത്തൻഹർ യാചകൻ ആട്ടിവിടാൻ പാടില്ല പൊയ്ക്കേജാട്ന്ന് പറയേണ്ടത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കാം തട്ടിപ്പിൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് എല്ലാവരും കണ്ടറിഞ്ഞ് കൊടുക്കണം എന്നല്ല എപ്പോഴും വരും പിന്നെ ഈ പരിസരത്ത് കുറേ ഉണ്ട് കേട്ടോ ശ്രദ്ധിച്ചോ ഈ ക്ലാസ്സിന് പുതിയതായിട്ട് വരുന്ന ടീമൊക്കെ ഈ പരിസരത്തൊക്കെ നമ്മൾ അൽക്കസീമെന്ന് വരുന്നതാണ് മദീനത്തേക്ക് പോകാണ് ദമാം എന്നിട്ട് പിന്നെ പൈസ പൊക്കാറ്റ് അടിച്ച് പോയി ഒരു കുട്ടിയുണ്ടാവും ചിലപ്പം വണ്ടിയിൽ അപ്പോൾ ഐജ് മുതവിയാണ് ഈജ് താടിത്ര വലുതാളാണ് അല്ലെന്ന് സ്വർഗ്ഗത്തിലാക്കട്ടെ ആക്കാൻ അമ്മയും പറഞ്ഞോളി പക്ഷെ അവസാനം പോരെ പെട്രോളാണ് വേണ്ടത് ഇത് ആടെ പമ്പുണ്ട് ഞാൻ പെട്രോൾ അടിച്ച് തരാം മരുന്നാണോ വേണ്ടത് വാ സീട്ട് കൊടുത്ത് മെഡിക്കൽ ഷോപ്പിൽ വാ ഞാൻ മെഡിസിൻ മേടിച്ചത് പൈസ നമ്മൾ കൊടുക്കരുത് എന്നാൽ കിട്ടിയ ചാൻസാണൂടി നാലാളോനെ വരട്ടാനും പാടില്ല അല്ലേ ഓനെ നമ്മൾ വഷളാക്കരുത് അത് പിന്നെ ഓനെ സ്വഭാവം അങ്ങനെയാണ് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് അല്ലേ നമ്മൾ ഓനെ ഉപദേശിച്ച് വിടുക അല്ലേ പിന്നെ വഷളാക്കി ഓനെ ഉരുട്ട് ഓനെ ചൊയിഞ്ഞ് അന്വേഷിച്ച് അല്ലേ നമ്മൾ ഈജ്ദത്തിനാണ് കാറിൽ വന്നവനക്കിടെ നടന്നു പോന്നീ കാറണ്ട് വിറ്റുകൂടെ ഇതൊന്നും നമ്മൾ ചോദിക്കണ്ട ഓനെ ചിലപ്പം പറയും ഇതും മാത്രം തെറ്റിയാന്ന് ചേട്ടൻ പറയും നമ്മളതാണ് ചിന്തിക്കേണ്ടത് അതാണ് സുലത പഠിപ്പിച്ചത് ഖുർആൻ ഖുർആാനത പഠിപ്പിച്ചത് നല്ല പുണ്യം ചെയ്യുന്നവരായിരിക്കും കൊടുക്കും ചോദിച്ചു വരുന്നവനും കൊടുക്കും ആവശ്യത്തിനനുസരിച്ചിട്ട് അത് നമ്മൾ ആശയം മനസ്സിലായല്ലോ അല്ലേ പിന്നെയോ ഓ ഫി റിക്കാബ് അടിമ മോചനം അടിമമോചനത്തിനും അവൻ പണം നൽകും അല്ലേ ഇന്ന് അത് ഇല്ല സുലതാൻ്റെ കാലത്ത് പിന്നെ ആ അടിമമോചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം അടിമേനെ തന്നെ മോചിപ്പിക്കുക വലിയ ഹയറാണത് മറ്റുള്ളവർ അടിമയിൽ കുടുങ്ങിപ്പോയാലും അവരെ നമ്മളെ പൈസ കൊണ്ട് എന്ത് ചെയ്യുക മോചിപ്പിക്കുക ഈ അത് അതൊരു ഒരാളെ സഹായിക്കുന്നു അടിമ മോചനത്തിൽ അത് ജയിലിൽ കുടിക്കുന്ന ആളുകളൊക്കെ അത് വേറെ ദർജിയാണ് നല്ല കൂലി കിട്ടുന്ന കാര്യമാണത് ഇപ്പോൾ അവനവൻ ചെയ്ത തെറ്റല്ലാത്ത രീതിയിൽ അവനവൻ ചെയ്ത തെറ്റല്ലാത്ത രീതിയിൽ ഇപ്പോൾ പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴൊക്കെ പിന്നെ അപകടം സംഭവിച്ചു പോകും പക്ഷേ കേസും സാക്ഷി ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം സാക്ഷി നോക്കും കേസ് നോക്കും പരലോകത്ത് വലിയ വിധിയുണ്ടാവുമല്ലോ ഇവിടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിധി വരും അപ്പം അങ്ങനെ കുടുങ്ങിപ്പോയാളെ എന്ത് ചെയ്യണം രക്ഷിക്കണം കേട്ടോ ആ നിലക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമുണ്ട് കുടുങ്ങിപ്പോയ എത്ര ഇതൊന്നും വേണ്ട ഇത്ര മതി പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിച്ചാൽ നിൻ്റെ ലോകത്ത് ഇഹലോകത്തെയും പരലോകത്തെയും പ്രയാസത്തിന് ആര് നിന്നെ സഹായിക്കും സഹായിക്കും ഇതിൻ്റെ രക്ഷയൊക്കെ വലിയ മാരക അസുഖങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മളെ കുടുംബത്തൊക്കെ കാക്കുക ഇപ്പോൾ നമ്മൾ പറയലുണ്ട് പിന്നെ ചില ഒമ്പിച്ച് എക്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഒഴിവായാലുണ്ട് ഒമ്പിച്ച് മരിച്ചു എന്ന് ഉറപ്പിച്ചതായിരിക്കും ചെയ്ത ഏതോ നന്മ അതുകൊണ്ടായിരിക്കും അത് തടുത്തു മാറ്റിയത് അതുകൊണ്ട് ഒരാളെ നമ്മൾ എന്ത് ചെയ്യരുത് സഹായിക്കാതിരിക്കരുത് പുറംതിരിഞ്ഞ് നടക്കരുത് അത് ഓരോരുത്തർക്കും അനുഭവമാണ് എനിക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും അതുകൊണ്ട് വണ്ടി കൊണ്ടൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയും കുടുങ്ങിപ്പോകുന്ന പറയും ഒരു നാട്ടിലല്ല നമ്മൾ ഈ നാട്ടിൽ പരിധിയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രയാസപ്പെട്ടാൽ നമ്മൾ വണ്ടി കയറ്റൂല പക്ഷേ അങ്ങനെ കയറ്റി സഹായിച്ചാലുണ്ടല്ലോ ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മളല്ല എന്ത് ചെയ്യും സഹായിക്കും അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഓ കാമസ്വലാത്ത ഇപ്പം പൊതുജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടല്ലോ എന്തും കടായിക്കോട്ടെ പിന്നെ സാ ഇവിടെ ഉദ്ദേശിക്കുന്ന യാചകൻ എന്നുള്ളതാണ് കടം ചോദിച്ച് വരുന്നവനിക്കും നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം എന്ന് വെച്ചാൽ പിന്നെ അപ്പം കടമാകുന്നവനിക്കൊരു ആശ്വാസമല്ല കേട്ടോ കാരണം കടം ചോദിക്കുന്നവനിക്കു നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ സ്വതക്കയേക്കാൾ അധികം കൂലി എന്തിനു കിട്ടുന്നുണ്ട് കടം കൊടുത്താൽ കിട്ടുന്നുണ്ട് എന്തെന്നു വെച്ചാൽ ഈ യാചിച്ച് വരുന്നവൻ എന്തിനും യാചിക്കും ചിലപ്പോൾ കടം ചോദിക്കുന്ന അതേപോലെ എൻ്റെ ജീവിതത്തിൽ കുടുങ്ങിപ്പോയി അവസാനത്തെ ഘട്ടത്തിൽ ഇന്നയാളാ വാതിലിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ധാരണയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കറിയില്ല ഒരാളാണ് മനസ്സ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൻ്റെ കടം വാങ്ങി ഇവൻ്റെ കടം വാങ്ങി ഇവൻ്റെ ഓ ഇവൻ്റെ സാലറി സേഫും മറ്റു എൻ്റെ കച്ചവടം ചോട്ട് ആടെ ആ കച്ചവടം മുട്ടിയിട്ട് അളിച്ച് ക്ഷമിക്കുക ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചോദിക്കും എൻ്റെ വർത്താനം ഇങ്ങോട്ട് നോക്കിയാൽ നിനക്ക് ഞാൻ മാത്രമേ പൈസ തരാനുള്ളല്ലോ ബാക്കിയൊക്കെ കിട്ടി അതൊക്കെ കിട്ടിയിട്ടടുത്തേക്ക് വാ കൊടുത്തോൻ്റെ ഒരു മോശം ക്യാലൻറ്റൊക്കെ വരും അല്ലേ അപ്പോൾ നമ്മൾ കൊടുക്കണം യെസ് ആ അല്ല അതുകൊണ്ട് കുടുങ്ങിപ്പോയൻ നമുക്ക് എന്ത് ചെയ്യാം നമ്മളത് ഉള്ളത് പറയാം ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം അത് ആൾക്കനുസരിച്ചിട്ട് കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇങ്ങോട്ട് വാങ്ങണമെന്നല്ല കേട്ടോ കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് വലിയൊരു കൂലി കിട്ടുന്ന കാര്യമാണ് വലിയൊരു കൂലി കിട്ടുന്ന കാര്യമാണ് അത് അള്ളാഹിൻ്റെ മാർഗത്ത് ഞാൻ കൊടുക്കുകയല്ലേ അപ്പോൾ തിരിച്ച് പൈസ കിട്ടുമെങ്കിൽ ഏ നിങ്ങളോ സം നിങ്ങളെ സംസാരം കേട്ടൊക്കെ ഞാൻ നിങ്ങളോട് കടം തിരിച്ച് കിട്ടില്ലെങ്കിൽ എന്നോട് പറയുന്നത് അത് കൊടുത്തവരോട് ചോദിക്കുക അല്ലാതെ പിന്നെ കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വേണ്ടത് ഇതാണ് ചെയ്യുക ഖുർആാൻ്റെ അൽബക്കറിൻ്റെ അവസാനം താഴെ പഠിച്ചോ നമുക്ക് ഈ പഠിക്കാം ശരിക്കും പഠിക്കണം അത്രയാലാണെങ്കിൽ പോലും ഇസ്ലാമിക നിയമം എന്താണ് എഴുതി വെക്കണം സാക്ഷി വേണം രണ്ട് ഒന്ന് ഒന്നുപോലെ രണ്ടെണ്ണം വേണോ ഒന്നിനിത്തി അന്ധം കമ്മിയാണെങ്കിൽ വേറെ വേണോ ഒരു പെൺ ഒരാണും രണ്ട് പെണ്ണാണെങ്കിൽ രണ്ട് പെണ്ണും വേണം അല്ലേ ആ പിന്നെ വാങ്ങുന്നവനിക്ക് എനിക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ കടം വാങ്ങുന്നവനാണ് ഇതേണ്ടത് കൊടുക്കുന്നവനല്ല ഓനിക്കെഴുത്താറുണ്ടെങ്കിൽ വേറെ എഴുത്തുകാരൻ വരണം എന്തൊക്കെ പത്ത് പതിനാല് നിയമമുണ്ട് കടം വാങ്ങുന്നതിൽ ആ ജാതി നിയമമൊക്കെ പാലിക്കുന്നതെന്ന് പിന്നെ കടം ചോദിക്കൽ കുറച്ച് കുറയുകയും ചെയ്യും അജാതി ഒപ്പിടിയിപ്പിക്കലുണ്ട് അല്ലേ പിന്നെ എന്നിട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾ യാത്രയിലാണെങ്കിൽ എഴുതി വെക്കുന്നവനില്ല സാക്ഷിയില്ലെങ്കിൽ പണയ വസ്തു കൊടുക്കണം ബാങ്കിൽ പണയമല്ല കേട്ടോ ഇതാ എൻ്റെ കാറ് തൽക്കാലം നിൻ്റെ അടുത്തേക്ക് വെച്ചോ ഇല്ല എൻ്റെ ഈ സ്വർണ്ണം തൽക്കാലം നിൻ്റെ അടുത്തേക്ക് വെച്ചോ ഞാൻ പൈസ തരുമ്പോൾ തിരിച്ചു തന്നാൽ മതി ഇങ്ങനെയാണ് ഇസ്ലാമിലെ കടം എന്നാൽ തമ്മിൽ തെറ്റൂല ഇന്ന് തെറ്റുന്നത് എന്താണെന്നറിയോ കടം കൊടുത്താൽ പിന്നെ ഓരോ ഇവരും ഏറ്റവും വലിയ ശത്രുവായി അത് രണ്ടാൾ നിയമം പാലിക്കാത്തത് കൊണ്ട നിങ്ങൾ പിന്നെ ഇല്ല ആ ജലി മൂസമാണ് ഡേറ്റ് വെച്ചാൽ കടം കൊടുക്കേണ്ടത് എപ്പോൾ എങ്ങനെ തരും ഡേറ്റ് പറ അല്ലേ ഇന്ന് ആളുകൾ കടം കൊടുക്കാൻ വേണ്ടി പിന്നെ ഈ നിലക്ക് പിന്നെ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടും പറ്റിക്കൽ ചതിച്ച് എന്നാൽ അവസാനം അല്ല പറയാണ് ഇങ്ങനെയൊക്കെ കടം കൊടുത്തു എന്നിട്ട് ഈ സമയത്ത് തരാൻ പറ്റുന്നില്ലെങ്കിൽ ഓൻ പറയുകയാണ് ഇതാ ഇന്നിന്ന പ്രയാസങ്ങളുണ്ട് എങ്കിൽ കൊടുത്തോ എനിക്കൊരു ബാധ്യത ഉണ്ടെന്ന് എന്ത് ഇച്ചിരി നീട്ടി കൊടുക്കൽ എൻ്റെ അല്ല പറയുക ഇനി നീ വിചാരിക്കുകയാണ് കഴിയാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ജോലിയൊക്കെ പോയില്ലേ കൊടുത്താൽ എനിക്ക് ഏറ്റവും വലിയ ഹൈർ നഷ്ടപ്പെടുന്നില്ല അതൊക്കെ ഇവിടെ കിട്ടും പരലോകത്ത് നിന്ന് കിട്ടും നിങ്ങൾ പോയി എന്ന് വിചാരിക്കേണ്ട അതവിടെ ഉണ്ട് കേട്ടോ ഇനിയോ പിന്നെ വാങ്ങുക എനിക്കൊരു ബാധ്യത ഉണ്ട് കടം തന്നെ എനിക്ക് എന്തു ചെയ്യുക എക്സ്ട്രാ കൊടുക്കുക സമ്മാനമായിട്ട് പലിശയല്ല നമുക്കൊരാൾ നല്ല എമൗണ്ട് കടം തന്ന് നമ്മളത് ബിസിനസ്സ് എന്തോ തുടങ്ങിയിട്ടുണ്ടാകും ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്തോ ആവശ്യം വലിയൊരു ഉപകാരം കിട്ടിയതാണ് കൊടുക്കും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് കൂട്ടി കൊടുക്കാം ഇത് മറ്റും ഡിമാൻഡല്ല മറ്റും ആഗ്രഹിക്കുന്ന അല്ല ഒന്നാണ് സമ്മാനമാണ് ഗിഫ്റ്റാണ് ഉണ്ടോ ഇല്ലല്ലോ സമ്മാനം പോട്ടതും ഈ കൊടുത്തിട്ട് കിട്ടിയാൽ മതിയല്ലേ അല്ലേ ഈ നിലക്ക് മനസ്സിലാക്കുക ആ ഞാൻ എക്സാമ്പിൾ പറയുന്നു നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വെട്ട പോലെ തന്നെ ഞാനും ഒരുപാട് പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കാർ തന്നെ പറഞ്ഞത് ഈ ഏരിയയിൽ കുറേയുണ്ട് ഈ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പിന്നെ പലരും ഈ സെക്യൂരിറ്റി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് യൂണിഫോമൊക്കെ മാറ്റി വരുന്ന കുറേ ടീമുണ്ട് മദീനത്ത് പോയി കഴിഞ്ഞാൽ മദീനത്ത് പെട്രോൾ പമ്പുകളിൽ ഈ പാകിസ്ഥാനികളെ കാണാം അങ്ങനത്തെ ആൾക്കാരുണ്ട് ഈ പ്ലാസ്റ്റർ ഒട്ടിച്ച് വരുന്ന ടീം ഉണ്ടാവും ഇവിടെ രണ്ട് രണ്ടാൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും നമ്മൾ എന്തിങ്ങനെ ചെയ്യണം നമുക്ക് അവനത് കുറ്റമൊന്നുമില്ല അവഗണിക്കാതെ വിട്ടുവച്ചാൽ മതി ആവശ്യമില്ലാത്തവർ ഇങ്ങനെ കൊടുക്കുന്ന അർഹതപ്പെട്ട വേറെ ഉണ്ടാവും നമ്മളിങ്ങനെ മിസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം മടുപ്പ് വരും അല്ലേ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് നമുക്ക് നിയമം വിരോ പിന്നെ നിയമം നമുക്ക് അത് അനുവാദം തരുന്നില്ല ഇപ്പോഴത്തെ ഒരു സൗദി വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ ഇക്കാമൊക്കെ നഷ്ടപ്പെട്ട പൈസ ഒക്കെ നഷ്ടപ്പെട്ടോ തൊട്ടാ ഇവിടെയാണ് ഷുർത്ത ഓഫീസുള്ളത് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എന്ത് ചെയ്തു തരും നിങ്ങൾ എത്തിക്കേണ്ടിടത്തിൽ എത്തിച്ചേരും അതാ അതിൻ്റെ വഴി ഇക്കാമ നഷ്ടപ്പെട്ടോ ജവാദാത്ത് പോയി കംപ്ലയിൻറ്റ് കൊടുത്താൽ പോകാനുള്ള റൂട്ട് വരെ തരും നമ്മളെ പൈസ കൊണ്ട് ഇല്ല കൊടുക്കാതിരുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ പറഞ്ഞത് അവഗണിച്ച് വിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ മാന്യമായി വിട്ട വെച്ചേക്കുക ഓരോ വഷളാക്കരുത് അത് നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ എല്ലാവരുടെ ഉണ്ടാവും ഇൻഷാല്ല എല്ലായിടത്തിലും ഉണ്ടാവും അടുത്തത് പിന്നെ ഓ അകാമസ്വലാത്ത നിസ്കാരം നിലനിർത്തുക ഇതുവരെ പറഞ്ഞാൽ അത്ര കുഴപ്പം ഞങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ ഇനി കുറച്ച് ടഫ് ഉള്ളതാ ഓ അകാമസ്വലാത്ത നിസ്കാരം നിലനിർത്തുന്നവനാണെന്ത് പുണ്യം ചെയ്യുന്നവൻ നിസ്കരിക്കുന്നവനല്ല സ്കരിക്കുന്നവനല്ല സ്കാരം ദായുമായി നിലനിർത്തുക അല്ലേ അവസാനം ചുമക്കു പോയി ആദ്യം ഇറങ്ങി വരുന്ന ഇടമുണ്ട് അതൊക്കെ നമ്മളെ ഹുമ്മ ഉണ്ടാവും കേരളത്തിൽ അല്ലേ റൂമിൽ കുത്തിരിഞ്ഞിട്ട് പിന്നെ അവരെ നിസ്കാരം ശരിയില്ല കണ്ടില്ലേ അവർ പിന്നെ അൻഫുകൾ അവിടെ ജമാത്ത് തുടങ്ങിയാൽ ഇവിടെ തയ്യെ നിസ്കരിക്കും ചർച്ച വിടുന്ന ജമാത്ത് പള്ളിയിൽ നടക്കുമ്പോൾ റൂമിൻ്റെ ഉള്ള ചർച്ച വെച്ചിട്ടുള്ള റൂമെന്നാണ് അല്ലേ അതുപോലെ സൗദികൾ കൈ കെട്ടി കഴിഞ്ഞാലാണ് ഈ കവക്കിടുക ഷിമാക്കി ഇങ്ങനെയൊക്കെ ചർച്ച വിടുന്ന റൂമിൻ്റെ ഉള്ളോ പള്ളി മറ്റോ പള്ളിയിലുള്ളത് ഓൻ്റെ നിസ്കാരം ശരിയല്ലാന്ന് തീരുമാനിക്കുന്നത് ഇവിടുന്ന് അല്ലെ ഫിലിപ്പൈൻസ് ഒരു മുസ്ലിം ആയിട്ടുണ്ട് അതൊന്നും ഇസ്ലാം ശരിയായിട്ടില്ല ആരെ ഈ പറയുന്നത് ഇവൻ അവൽ കോർ കുടിക്കുന്ന ആളാന്ന് അവൻ്റെ ധാരണ അല്ലേ ഈ നിരക്കാണ് നമ്മളെ മലയാളൊക്കെ ചർച്ച അല്ലകാരം നമ്മളെ ഐഡൻറ്റിറ്റിയാണ് അല്ലേ കാഫിറും മുസ്ലിമും നമ്മളെ വ്യത്യാസം എന്താണ് സ്കാരാണ് അല്ലേ ബീഫ് തിന്നാൻ പറ്റുമോ തിന്നാൻ പറ്റൂലെന്നുള്ള അതിൻ്റെ പേരിലല്ലേ പ്രതിഷേധം അല്ലേ നിന്ന് ബീഫ് തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തിന്ന് തിന്നണ്ട് പ്രതിഷേധിക്കുക നാളെ നിസ്കാരം നിരോധിച്ചാൽ ഇതേ പ്രതിഷേധം ഉണ്ടാകും നിസ്കരിച്ചിട്ട് തന്നെ അതിനാരും ഉണ്ടാവില്ലേ അല്ലേ ബീഫ് നിരോധിച്ചത് പാടില്ല എന്നുള്ള പ്രകടനം അസറിൻ്റെ നേരത്താണ് വള്ളിയിൽ ജമാത്ത് എടുക്കുമ്പോഴാണ് റോഡുമ്മൊക്കൂടെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ജമാത്തില്ല അല്ലേ കടപ്പുറത്ത് ഒമ്പിച്ച വേദൊക്കെ നടക്കും അല്ലേ പോകുമ്പോൾ നിസ്കാരമില്ല പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോൾ നിസ്കാരമില്ല റമലാ മാസത്തിലൊരു വേദമുണ്ടായിരുന്നു പിറ്റേന്ന് നോമ്പ് വരെ ഇല്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മളെ ഇസ്ലാം ഇങ്ങനെയാണ് അല്ല കറക്റ്റ് നിസ്കാരം നിർവഹിക്കുക ജക്കാത്ത് നൽകുക നേരത്തെ പറഞ്ഞതാണല്ലോ അല്ലേ എല്ലാവരും നൽകണം കേട്ടോ ചിലപ്പോൾ സ്വതൊക്കെ നൽകും വർഷാവർഷം കണക്കുകൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്വതക്ക ജക്കാത്ത് നിർബന്ധമായിട്ട് നൽകണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ മുതൽ നമ്മളെ കയ്യിൽ എല്ലാ ചിലവും നിങ്ങളുടെ വണ്ടീൻ്റെ നിങ്ങളെ വീടിൻ്റെ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി ഗ്രാം വെള്ളിയുടെ പൈസ നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം അഥവാ നൂറ് റുപ്യക്ക് രണ്ടര റുപ്യേ ജെക്കാത്തുള്ളൂ പതിനായിരം റിയാലിന് ഇരുന്നൂറ്റി അൻപത് റിയാലേ ദക്കാത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ടുള്ളൂ നിഷാദ ഞാനത് കൂടുതൽ പിന്നീട് വ്യക്തമാക്കി പറഞ്ഞുതരും സൂചന നൽകുകയാണ് കിട്ടാനുള്ള പൈസയ്ക്ക് നമ്മൾ ജക്കാത്ത് കൊടുക്കണം ജക്കാത്ത് നമ്മൾ ആരാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് തൻ്റെ പരിപൂർണ്ണ ഉടമസ്ഥതയിൽ അത് എൻ്റെ കൺട്രോളാണെങ്കിൽ ഞാൻ കൊടുക്കണം എനിക്കതൊരു എനിക്കതൊരിക്കലും എൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിലെന്ത് ചെയ്യേണ്ട കൊടുക്കേണ്ട കൺട്രോൾഡ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് അത് നിങ്ങളാ തീരുമാനിക്കുക എനിക്കത്ര ഇസ്ലാമിൻ്റെ മസാല അതിനെപ്പറ്റി പറയാൻ പറ്റൂ നമ്മളെ പരിപൂർണ്ണ ഉടമസ്ഥതയിലുള്ള പൈസക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ടത് അതാണിലേക്ക് മനസ്സിലാക്കുക കേട്ടോ കടം കൊടുക്കുമ്പോഴൊക്കെ അതാണ് നമ്മളെ കൺട്രോളിൽ തന്നെ ആകണമെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുക കൊടുക്കുക അതിന് അടുത്ത പോകട്ടെ അടുത്ത ഭാഗത്തേക്ക് അല്ലേ വാത്ത ജക്കാത്ത ജക്കാത്ത് നിർവഹിക്കുക മനസ്സിലാക്കുക കൊടുക്കണം ഇതിൻ്റെ പുറമെ നമ്മുടെ സ്വത്തിന് പിന്നെ വെറും ലാൻഡിന് മാത്രം എന്തില്ല ജക്കാത്തില്ല അതിലുള്ള കൃഷിക്കെന്തുണ്ട് ജക്കാത്ത് നമുക്ക് ഭൂമി ഭൂമിയുണ്ട് പൂട്ടിക്കോ അത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെങ്ങിന് വൃത്തിയെച്ച് നമ്മൾ വെള്ളമൊന്നു വെച്ചോ ഒന്നും കൊടുക്കുവെന്നില്ല നമ്മൾ നാനകവും പിന്നെ ഒരുപാട് ജോലിക്കാരൊക്കെ വെച്ച് നടത്തുന്ന പരിപാടിയാണെങ്കിൽ പിന്നെ അതിൻ്റെ എത്ര ജക്കാത്ത് കൊടുക്കണം അഞ്ച് ശതമാനം കൊടുക്കണം അത് വെറുതെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് എത്ര കൊടുക്കണം പത്ത് ശതമാനം കൊടുക്കണം ഇതാണ് ഫ്രീ ഭൂമിക്ക് ജക്കാത്തിൽ എന്നാൽ കച്ചവടത്തിനുള്ള ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കുന്നതെങ്കിൽ അതിനെന്തുണ്ട് സക്കാത്ത് ഉണ്ട് ഓരോന്നും മനസ്സിലാക്കുക കൃത്യ ഒരു മുസ്ലിമിനല്ല കൃത്യത ഉണ്ടാവും അത് കൊടുത്തിരിക്കുക റമലാം മാസം അല്ല സക്കാത്തിൻ്റെ മാസം റമലാം പെരുമാ ജക്കാത്ത് ഓർമ്മ വരിക എൻ്റെ ഇന്നാ തുടങ്ങിയതെങ്കിൽ അടുത്ത ഇയർ കച്ചവടക്കാരനാണെങ്കിൽ സ്റ്റോക്ക് എടുക്കുമ്പോൾ അല്ലേ ആ നിലക്ക് കൊടുക്കണം കൃഷിയാണെങ്കിൽ വിളവെടുക്കുമ്പോൾ ഒക്കെ കൊടുക്കണം അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യണം മനസ്സിലാക്കണം പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് ഷൗവ്വാലിലാണ് എൻ്റെ സക്കാത്ത് നോട്ടിക്കോ അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് ഷവ്വാലുകഴിഞ്ഞിട്ട് സക്കാത്ത് നോട്ടിക്കോ അവന് റമദാനിൽ തന്നെ മുൻകൂട്ടി കൊടുക്കാം ആ റമലാലിൻ്റെ പോരിശൊക്കെ മനസ്സിലാക്കിയിട്ട് നേരത്തെ കൊടുക്കാം ഒക്കെ ചെയ്യാം ഇതക്കകത്ത് മുൻകൂട്ടി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കൊടുക്കണം ഇതെല്ലാം പറഞ്ഞിട്ട് കൊടുക്കാണ്ട് ഈ മസാല കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ ജീവിതകാലത്തും കബറിലും പരലോകത്തൊക്കെ വമ്പിച്ച ശിക്ഷ ചുട്ടി പഴുപ്പിക്കപ്പെട്ട ശിക്ഷ നമ്മളെന്ത് ചെയ്യേണ്ടി വരും അനുഭവിക്കേണ്ടി വരും അന്ന് പറയും അന കൻസുക്ക അന മാലു കൊടുക്കാതെ വെച്ച നിൻ്റെ മുതല ഞാൻ നിൻ്റെ പണ ഞാൻ അത് ഇതക്കാത്ത നമ്മൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം പിന്നെയോ ഏ ഇല്ല വെറും വീടിൻ്റെ കച്ചവടത്തിൻ്റെ വീടാണേൽ ഉണ്ട് ഇൻഷല്ല പിന്നെ ഇന്ന് കുറേ മസല ഉണ്ടല്ലോ ലേഡീസ് ശ്രദ്ധിക്കുക പിന്നെ സക്കാത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇവിടെയാണ് നമ്മൾ നൽകേണ്ടത് ഇവിടെ നിന്ന് ആവശ്യമൊന്നും ഇല്ലെങ്കിലാണ് അങ്ങോട്ടേക്ക് ചെയ്യേണ്ടത് അതാണ് ഹൈ ഒരാളെ നാട്ടിൽ കൊടുത്തു പോയി നോട്ടിക്കോ അവൻ ഒലുമൊന്നല്ല അവൻ്റെ പെരുന്നാളൊന്നും പാത്തിൽ ഒന്നല്ല നോമ്പ് പാത്തിൽ ഒന്നല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എവിടെയാണോ നമ്മൾ എവിടെയാണോ ഉള്ളത് ഇവിടെ കൊടുക്കുക വൈഫും മക്കളും നാട്ടിലാണെങ്കിൽ അവരുടെ എവിടെ കൊടുക്കുക നാട്ടിൽ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് കൊടുക്കണം എൽ എല്ലാവരും കൊടുക്കണം അടിമേനസക്കാത്ത് ഫിത്തരസക്കാത്ത് ഉടമ കൊടുക്കണം മക്കളെ പാപ്പം കൊടുക്കണം എല്ലാവരും കൊടുക്കണം അടുത്തത് വൽ മൂഫൂന പുണ്യം ചെയ്യുന്നവൻ ആരാണ് വൽ വൽമൂഫൂൻ കരാറ് പാലിക്കുന്നവനാണ് വൽമൂഫൂൻ പാലിക്കുന്നവൻ അത് പൂർത്തിയാക്കുന്നവൻ ബി ബിഹദിഹിം അവരുടെ കരാർ ഇതാദു അവർ കരാർ ചെയ്താൽ നമ്മുടെ സമയം ഈ പോയാളത്തോടെ സ്റ്റോപ്പ് ആയിട്ടോ ഒരു കരാറ് ചെയ്താൽ എന്തു ചെയ്യും പാലിക്കും ഓനാണ് പുണ്യവാന് ഇതൊക്കെ നമ്മൾ നേരത്തെ പോകണം ചില ആൾക്കാർ വേറൊരു നിസ്കാരേ ഉള്ളൂ നോമ്പേ ഉള്ളൂ ആ തലേക്കെട്ടേ ഉള്ളൂ ഇതൊന്നും കരാറോ സംസാരമോ എനിക്കിത് വാ വാ ഇതിന് എൻ്റെ അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല ഓം പറയും അല്ലേ അജാദി എത്ര കരാറോ പൊട്ടിച്ചിട്ടുണ്ട് മുസ്ലിമും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസം കരാറ് പാലിക്കലാണ് അല്ലേ മുനാഫിക്കിൻ്റെ ലക്ഷണം എത്രയാ മൂന്നെണ്ണം വേറെ ഹരിത്തിന് നാലെണ്ണം അതിനൊന്നെന്താണ് സംസാരിച്ചാൽ കള്ളത്തലാണ് പറയും അവൻ ഏറ്റവും വലിയ ഗുണാത അല്ലേ അവൻ്റെ ഒരു ഗുണം സംസാരിച്ച കളത്തിലെ പറയൂ സംസാരിക്കുമ്പോഴേ അത് പറയൂ അല്ലേ പിന്നെയോ വാഗ്ദത്വം പറഞ്ഞാൽ ലംഘിക്കും കരാറ് പറഞ്ഞാലോ എന്തു ചെയ്യും ലംഘിക്കും അല്ലേ ഇന്ന എന്ത് വിശ്വസിച്ചാൽ ചതിക്കും അല്ലെ ഒരു നമ്മൾ ടൈം പറയും ഒരു എഗ്രി നമ്മൾ ഒപ്പിട്ട് കൊടുക്കും നാളാകുമ്പോഴത്തേക്കും ചിന്തിക്കും ഇല്ല അത് ഒമ്പിച്ച് ക്ഷീണം ചെയ്യും നമുക്കത് മനസ്സിലാകുന്നില്ല അല്ലേ അതുകൊണ്ട് നമ്മൾ ഏതും കരാറ് സത്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാലോ നമ്മൾ സത്യം ചെയ്താൽ ലംഘിക്കാൻ പാടില്ല തെറ്റിലാണ് സത്യം ചെയ്തതെങ്കിൽ പോലും തെറ്റ് ഒരു തെറ്റ് തെറ്റുനിന്ന് സത്യം ചെയ്തു നമ്മൾ എന്ത് ചെയ്യണം അല്ല അത് ലംഘിക്കണോ അല്ല ആ തെറ്റ് ചെയ്യണോ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നാലും സത്യം ലംഘിച്ച് നമ്മൾ എന്ത് കൊടുക്കണം പ്രായശ്ചിത്തം കൊടുക്കണം അതാ ഇസ്ലാമിൻ്റെ നിയമം കരാറ് ലംഘിക്കുക സത്യം ലംഘിക്കുക ഇതൊരു മുസ്ലിമിൻ്റെ ജോ ഒരു ഐഡൻറ്റിറ്റി യോജിച്ചതല്ല നമ്മളെപ്പോഴും ആകുന്നതേ പറയാൻ പാടുള്ളൂ എല്ലാം ഏറ്റെടുക്കേണ്ട അത് ഞാൻ ഏറ്റെടുത്തു ഇത് ഞാൻ ഏറ്റെടുത്തു അത് ഫുള്ള് സാമ്പത്തികം ഞാൻ ഏറ്റെടുത്തു അല്ലേ ഏറ്റെടുത്തു തന്നെ ഒരുപാടുണ്ടോ എനിക്ക് അല്ലേ നമ്മൾ സാധാരണ പറയില്ലേ പിന്നെ ഒരാൾ മരിച്ചിട്ട് മറ്റ് വലിയ ആൾ പറയുക കടയിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അയാളെ കിട്ടാനുള്ള പൈസ ഇതാ ഇന്നാൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ബേക്കുന്ന ഒരാൾ പറയുക ഇയാളോ ഏറ്റെടുക്കേണ്ടത് ഓൻ തരാനുള്ള ഇങ്ങോട്ട് തന്നാൽ മതിയായിരുന്നു ഇങ്ങനെ ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ ആകരുത് ചെയ്യുക ഐസ്ക്രീം നമ്മളെ ക്ലാസ്സിനെ ബാധിക്കരുത് കേട്ടോ തന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് പിന്നെ ബോഡിയിൽ ഉണ്ടാകരുത് അടുത്തത് പിന്നെ വസ്വാബിരീന ക്ഷമിക്കുന്നവരാണ് പുണ്യം ചെയ്യുന്നവർ ക്ഷമിക്കുന്നവർ ക്ഷമ ഉണ്ട് നന്മ ചെയ്യുന്ന ക്ഷമ നിസ്കരിക്കാൻ നല്ല ക്ഷമ വേണം നോമ്പെടുക്കാൻ നല്ല ക്ഷമ വേണം സക്കാത്ത് കൊടുക്കുമ്പോൾ അതിലും വേണം സ്വതക്ക കൊടുക്കുമ്പോൾ അത് ഫ്രീ പോകുക അതിലും വേണം കടം കൊടുക്കുമ്പോൾ അതിലും വേണം നന്മ ചെയ്യുമ്പോൾ ക്ഷമ വേണം തിന്മ ചെയ്യാതിരിക്കാനും ക്ഷമ വേണം എല്ലാവരും ഡാൻസിന് പോകുക ഇപ്പോൾ പൂതിയുണ്ട് മനസ്സിൽ പക്ഷെ നമ്മൾ ക്ഷമ വേണം ആളെ ഇല്ല എനിക്കത് പാടില്ല എല്ലാവരും തെറ്റ് ചെയ്യുക ഞാൻ മാത്രം മാറി നിൽക്കുക പാടില്ല അല്ലേ നമ്മൾ മാറി അതിന് ക്ഷമമാണ് മൂന്ന് പ്രയാസങ്ങളും ദുരന്തവും വരുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കണം ഈ ക്ഷമക്ക് കണക്കില്ലാത്ത കൂലി അല്ല തരിക അവരാണ് പുണ്യം ചെയ്യുന്ന ആളുകൾ സത്യം പറയുമ്പോൾ ക്ഷമമാണ് ആളുകളെ മക്ക കളിയാക്കും തിന്മ വിരോധിക്കും നമ്മളിപ്പോൾ കുറാൻ ക്ലാസ്സിലൊക്കെ വന്ന് കുറേ പഠിച്ചു ഭാര്യേനെ പഠിപ്പിച്ചു ഭർത്താവിനെ പഠിപ്പിച്ചു മക്കളെ പഠിപ്പിച്ചു ഇതൊക്കെ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി പയറ്റി നിങ്ങൾ പയറ്റുവയ്ക്കുക നിങ്ങളെല്ലാം ഇതൊക്കെ കേട്ടിട്ട് ഓ ഇങ്ങനൊക്കെ ഉണ്ടല്ലേ നന്മക്ക് കൊടുത്ത കൂലി ഇതും വിചാരിച്ചിട്ട് ഒരാളോട് നന്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞിടുന്നത് അതൊക്കെ കഴിഞ്ഞു അല്ലേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ പിന്നെ പ്രശ്നം ഉണ്ടാകരുത് പിന്നെ ഓന മധ്യസ്ഥനൊക്കെ വേറെ വേറെ ആളുണ്ടാകരുത് ക്ഷമ നന്നായിട്ട് വേണം എപ്പോഴൊക്കെ ഫിൽ ബസ്സാ ഇ വിഷമങ്ങൾ വരുമ്പോൾ വല്ലൊറാ ഇ ബുദ്ധിമുട്ട് വരുമ്പോൾ വഹീനൽ ബസ് എന്ന് വെച്ചാൽ യുദ്ധ അവസരം പ്രശ്നം പ്രയാസം വരിക നമ്മൾ വഹീനൽ ബസ് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിൽ നന്നായിട്ട് എന്ത് ചെയ്യണം ക്ഷമ വേണം സ്വന്തം ബാപ്പാനൊക്കെ ആണോ പുറത്ത് അല്ലേ ബാപ്പ വരും മോനെ നിൻ്റെ മുസ്ലിം സൈനികതന്നെ കൊല്ലാൻ വരുന്നത് പറ എന്താ സഹാബികൾ പറഞ്ഞത് ബാപ്പ ജെയ്ത് ഭാഗത്താണ് ഉള്ളത് ശത്രുവിൻ്റെ ഭാഗത്താണ് ബാപ്പാൻ്റെ തല ഇറക്കുന്നത് കാണണം ക്ഷമ വേണ്ടേ അല്ലേ അങ്ങനെ സാഹബി അവിടുത്തേക്ക് വന്നിട്ടില്ലേ അവിടെ ഒന്നുമില്ല പിന്നെ ചങ്ങലക്കിട്ടുകൊണ്ടിരുന്ന കാണും യുദ്ധത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാകും സ്വന്തം ജ്യേഷ്ഠാഞ്ജന്മാർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാകും ഉപ്പേ മക്കളും ഉണ്ടാകും അവിടെ വേറെ എന്ത് പ്രയാസം നേരിടേണ്ടി വന്നാലും അവിടെയും ക്ഷമ പോകണം അതുപോലെ തന്നെ അല്ല പറയാണ് ഉല ഇക്കല്ല ഇവരാണ് ഇക്കൂട്ടരാണ് സ്വതക്കൂ സത്യം പറഞ്ഞവർ ഉല ഇക്ക അക്കൂട്ടർ തന്നെയാണ് ഹുമുൽ മുത്തക്കൂൻ തക്കവയുള്ളവർ ഇക്കൂട്ടരാണ് സത്യം പറഞ്ഞവർ ഇക്കൂട്ടരാണ് തക്കവയുള്ളവർ സൂക്ഷ്മത പാലിച്ച് ജീവിച്ച് നല്ലവർ ഞാനിത് ഒരു ഒമ്പതേ പത്തിന് തുടങ്ങി ഒമ്പതരക്ക് തീർക്കാവുന്ന അവസ്ഥ വിചാരിച്ചിരുന്നു ഫസ്റ്റ് ക്ലാസ് പക്ഷേ ഈ ആയത്ത് ഞാൻ ഫസ്റ്റ് തുടക്കത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതം എന്തായി വിശ്വാസം വന്നു കർമ്മങ്ങൾ വന്നു സ്വഭാവം വന്നു ആചാരം വന്നു ഒക്കെ പരിപൂർണ മുസ്ലിം ഇതാണ് ഇത്തിരി കുറച്ച് കുറച്ച് വിശദീകരിച്ചിട്ടുള്ളൂ നിങ്ങളിത് പോയി പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണോ നോക്കുക ഈ ഗുണം നമുക്കുണ്ടാകണം അത് ഞാൻ ബോധപൂർവ്വം പറഞ്ഞു കുറേ ആൾക്കാർ പൊതുരംഗത്തേ ഉള്ളൂ ദീനിൻ്റെ അത്തുണ്ടാവൂല കുറേ ആൾക്കാർ ദീനിലേ ഉണ്ടാകും പൊതുരംഗത്ത് ഉണ്ടാവില്ല ഒരു നിസ്കരിക്കുന്നൊരു ഗുണമാണ് പൊതുവിഷ് എല്ലാവരും വശത്തിലും ഇടപെടുക എല്ലാ വിഷയത്തിൽ ഇടപെടുന്ന നല്ല ഒരാളുടെ ഗുണമാണ് ദീനി അള്ളാഹിനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം ചെയ്ത് അല്ലാൽ സ്വീകരിക്കേണ്ടത് എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അള്ളാൻ്റെ അടുത്തേക്ക് ഒരു നിസ്കാരം എനിക്കില്ല ഒനിക്ക് തൗഹീദിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച് ദീനിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച് 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 ഓനോട് രണ്ടുമണിക്കും ഉറങ്ങിപ്പോയി സുഭയില്ല അല്ലേ പള്ളിയിലുള്ളിൽ ആ വ്യാധി സംഘടിപ്പിച്ചത് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിലുള്ള ആൾക്കാർക്കൊക്കെ ചോറ് കൊടുക്കുന്നു ഓനിക്ക് ഓനിക്ക് ജമയത്തില്ല ഇതുപോലെയാണ് നമ്മുടെ നാട്ടുകാരൊക്കെ സേവിച്ച് സേവിച്ച് എല്ലാവർക്കും നമ്മളെ കൊണ്ട് ഗുണം ഓനിക്കെന്തില്ല ഗുണയില്ല അങ്ങനെ ആകരുത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹ്നോട് പ്രാർത്ഥിക്കുക ഈ നല്ല ആളുകളായിട്ട് മാറുക പിന്നെ അള്ളാഹു താല ഈ നിലക്ക് നല്ല മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വാല്ക്കുമാർ ആകട്ടെ